seen aeroplanes going just above our heads and നമ്മൾ ഒക്കെ അതെ കേറി ഇവിടം വരെ വന്നു. Now the Lord opened a way for us to come here. ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് തന്നെ നന്ദി പറഞ്ഞാ തീരുകയില്ല. You know, even things for this world, it is not enough to say thank you. നമ്മുടെ കരങ്ങൾ ഉയർത്തി അല്പസമയം നന്ദി പറഞ്ഞാൽ. So how much more we should say thank you. ആ കംപ്ലൈന്റുകളെല്ലാം കർത്താവിന്റെ കാലിൽ ഇട്ടാ. Let's give up all the complaints to Jesus. കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. Let us begin to thank the Lord. ആത്മാ നിറവുള്ളവർ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കും. Those who are filled with the Holy Spirit, speak in holy tongues. അല്ലാത്തവർ സ്തുതിച്ചാ മതി, അപ്പോൾ നിങ്ങളും അറിയും. Others just thank the Lord, you also will receive. നന്ദി 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 നന്ദി. Thank you Jesus, thank you Jesus. Give him a backdrop. Thank you Jesus, thank you Jesus. Thank you Jesus. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിനെ കിട്ടിയ. The greatest blessing we have is receiving Jesus. യേശുവിനെ അറിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. Knowing Jesus is the greatest thing we have. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ അറിഞ്ഞത്. The greatest blessing is Jesus. ലോകത്തിൽ അനേകർക്ക് അവനെ പിടികിട്ടിയിട്ടില്ല. Not everybody in the world has received Jesus. എന്നാൽ നമുക്ക് അവനെ പിടികിട്ടി. But we have been privileged to receive that. നന്ദി പറഞ്ഞാട്ട്. Let us thank the Lord. നന്ദി പറഞ്ഞാട്ട്. Let's thank the Lord. നന്ദി പറഞ്ഞാട്ട്. Let's thank the Lord. നമ്മൾ നന്ദി പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. When you say thank you, miracles will take place. Jesus, hallelujah. Thank you Lord. പുറമന പുറമന ശംബര. Thank you Lord. ഞാൻ ചില പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. The Lord has helped me to write some songs. കുറച്ച് പാട്ടൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. God has given me some songs. ഈ അടുത്ത കാലത്ത് എന്നെ കർത്താവ് നടത്തിയ വഴികൾ ഓർത്ത് എന്നെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്കൊരു പാട്ട് എൻ്റെ ഉള്ളിൽ വന്നു. Recently when I was driving in the car, I was thinking of the ways the Lord led me and a song birthed in my heart. ആ പാട്ടിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കർത്താവ് തന്നതല്ല അതൊന്നും നമുക്കില്ല. Simply it means all that we have is what is given to us by the Lord. ലഭിച്ചതല്ല അതൊന്നുമില്ല. We don't have anything that has not been received by us. ആ പാട്ട് മലയാള ഭാഷയിലാണ്. മലയാളം അറിയാൻ മേലാത്തവരുടെ വേണ്ടി ഞാൻ അർത്ഥം പറഞ്ഞത്. That song is in Malayalam. I gave you the meaning for those of you who do not speak. Krubayane Natha. Thank you. Krubayane Natha. കൃപയാണേ നാഥ ഈ പാപികളിൽ ഞാനൊന്നാമൻ, നീ കോരിയെടുത്തെന്നെ മാറിൽ. കൃപയാണേ കൃപയാണേ നാഥ ഈ പാപികളിൽ ഞാനും നാമൻ, നീ കോരിയെടുത്തെന്നെ മാറിൽ. താങ്ക് യു ജീസസ്. കൃപയാണേ നാഥ എല്ലാം കൃപയാണേ നാഥ എൻ കഴിവല്ലേ അറിവല്ലേ മികവല്ലേ 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 നാഥ നീ നൽകിയതല്ല നിന്നൊന്നും എൻ കൈകളിൽ അപ്പാ സ്തോത്രം കൃപയാണേ കൃപയാണേ നാഥ
ഇതു കൃപയാണ് കൃപയാണ് കർത്താവ് തന്ന നന്മകൾക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ. Let's thank the Lord for all the goodness that we have enjoyed. When we are content with what we have now, ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടാൽ, നമ്മൾ അതിന് നന്ദിയുള്ളവരാണെങ്കിൽ, if we are grateful for that, ബാക്കിയെല്ലാം നമ്മുടെ മേൽ വരും. Everything else will follow. So let us open our hearts and lift our hands and just praise him. ഹൃദയം തുറന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പിറുപിറുത്തെല്ലാം കർത്താവിനോട് ഒന്ന് ക്ഷമ പറഞ്ഞു. Those who have been murmuring, let's ask the Lord forgiveness. Let us ask forgiveness for all our complaints. നമ്മുടെ എല്ലാ കംപ്ലൈന്റ്സിനെ ഓർത്ത് ഒന്ന് കർത്താവിനോട് ക്ഷമയൊന്ന് ചോദിച്ചേ. കർത്താവേ, നീ എനിക്ക് മതിയായവന്. Lord, you are sufficient for me. എനിക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. You have prepared everything for me. നന്ദി യേശുവേ. Thank you Jesus. നന്ദി യേശുവേ. Thank you Jesus. നന്ദി യേശുവേ. Thank you Jesus. ഓ നന്ദി കർത്താവേ. Thank you Jesus. കൃപയായി എല്ലാം നടന്നതിനായി സ്തോത്രം. Thank you by grace you gave me everything. Jesus, we thank you. നന്ദി കർത്താവേ. We give you Lord every thanks. എല്ലാം നന്ദി കർത്താവേ. നന്ദി യേശുവേ. നന്ദി യേശുവേ. Thank you Jesus. നന്ദി യേശുവേ. Thank you Jesus. ഉറബാ ശകുറാലാലി കബാ Thank you പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആമേൻ. Thank you Father, we worship you. രാത്രി ഞങ്ങൾ അല്പസമയ തിരുസന്നിധിയിലായിരിക്കുമോ ഞങ്ങളോട് സംസാരിക്കണം. Speak to us Lord tonight when we are in your presence. ഞങ്ങളുടെ ഉള്ളങ്ങളെ ചലിപ്പിക്കണമേ. Lord, move our inner man. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. Thank you because you're going to do amazing things. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. Thank you for listening to our prayer. യേശുവിന്റെ നാമത്തിൽ. In Jesus name. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Please be seated precious saints. Hallelujah. Thank you mala Jaran, there could be people still coming. I want somebody to be there directing them inside. One of you, Bonnie. Thank you. Deva namahatva padate. Glory to God. വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുമായി ഒരു കൂട്ടായ്മയും കൂടെ കർത്താവ് തന്നു. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. After many years we have been able to have fellowship again. I thank God for that. 2011 ഇവിടെ വെളിയിൽ ഒരു നല്ല മീറ്റിംഗ് നടത്തിയത് ഓർക്കുന്നു. I remember 2011 we had a wonderful blessed meeting. Hallelujah. Praise the Lord. Praise the Lord. പാസ്റ്റർ ഷിജുവുമായി പരിചയപ്പെടാനിടയായത് എന്റെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹമാണ്. I am blessed to be know Pastor Shiju in my life. Same thing case here. കാരണം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തെ ഇവിടെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. I saw a group of people who really wanted to know Jesus. My heart was gladdened. ഞാൻ ഈ പ്രാവശ്യം ഫ്ലൈറ്റ് വരുമ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞായിരുന്നു, കർത്താവ് അടുക്ക വന്നൊരു ദർശനം എനിക്കുണ്ടായി. This time when I came in the flight, the Lord came near me. I had a vision from the Lord. കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ആത്മാവിന് വേണ്ടി എൻ്റെ ഹൃദയം വിതുമ്പുകയാണ്. My heart is pleading for one soul. നമുക്ക് നമ്മുടെ സാമ്രാജ്യങ്ങൾ പണിയാൻ ചിലപ്പോൾ നമുക്ക് ഇഷ്ടം. We all have a tendency to build our own kingdom. നമ്മുടെ സഭ, നമ്മുടെ സംഘടന, നമ്മുടെ മിനിസ്ട്രി, our church, our people, our ministry. പക്ഷേ കർത്താവിനെ തുടിക്കുന്ന ഒരു ഒരു തകരുന്ന ഹൃദയത്തെ ഓർത്താണ് കർത്താവിന്റെ വേദന. But God is always concerned about a heart that is being broken. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പാദിനു വേണ്ടി ആര് നിൽക്കുവോ അവരുടെ കൂടെ കർത്താവ് ഉണ്ടായി. So whoever stands for that, the Lord stands with them. ഏത് സഭ അതിനു വേണ്ടി നിൽക്കുവോ കർത്താവ് ആത്മാക്കളെ അവരുടെ കൈ കൊടുക്കും. Whichever church is decided in souls, God stands with them and gives them souls. കർത്താവായ യേശുക്രിസ്തുവിനെ മോട്ടിവേറ്റ് മിനിസ്ട്രിയിൽ മോട്ടിവേറ്റ് ചെയ്ത രണ്ട് കാര്യങ്ങൾ. There are two things that motivated the Lord Jesus Christ in his ministry. കർത്താവിനോട് പ്രസ്ഥാനം കെട്ടിപ്പടുക്കണമെന്നില്ലായിരുന്നു. Jesus never wanted to build an organization. കർത്താവിന് തന്റെ പ്രസംഗം നല്ലതാണെന്ന് ആരെക്കൊണ്ടും കേൾപ്പിക്കണമെന്നില്ലായിരുന്നു. Jesus did not want to get a testimony from people about his message, how good it was. തന്റെ ശുശ്രൂഷ മുഴുവൻ നോക്കിയാൽ യേശുക്രിസ്തു രണ്ട് കാര്യങ്ങളാ തന്നെ നയിച്ചത്. You look into his ministry, two things seem to have led our Lord Jesus. ഒന്നാമത് തന്നെ നയിച്ചത്, എന്റെ പിതാവ് എന്നെ അയച്ചു തികയ്ക്കാൻ ഒരു ജോലി തന്നിട്ടുണ്ട്. Number 1, Jesus knew that the Father had sent him to fulfill and complete a job. അവന്റെ വേല തികയ്ക്കുന്നാണ് എൻ്റെ ആഹാരം. He said fulfilling his work is my food. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം, ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളൂ. Whether people like it or not, I want to fulfill it. അതിന് എനിക്ക് ആരുടെ അപ്രീസിയേഷന്റെ ആവശ്യമില്ല. I don't need an appreciation from anybody. Praise the Lord. Praise the Lord. ആരെങ്കിലും തടയാൻ നോക്കിയാൽ യേശു പറയാ, കുറുക്കനോട് പോയി പറ, ഇന്നും നാളെ മറ്റന്നാളെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും. If somebody tries to stop the work of the Lord says, go tell that fox, first tomorrow, today, tomorrow, I'll be here. അപ്പോസ്തലന്മാരെ നയിച്ചതാണ് നാം ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് ഓർത്തോളാൻ പറയാണ്. He told the apostles, we are accountable. അപ്പോസ്തലന്മാരും പറയുന്നുണ്ട്, even the apostles
apostles also say that nammal kanakku bodhippikkanadu. We are people who have to give an account to God. Ivide endalum cheyda kalichu theeranulla onnu alladu. Our life is not something to be wasted in this world. Ore pastram kanakku bodhippikkanam. Every pastor will have to give an account. Praise the Lord. Praise the Lord. Kondana Hebrews 13 parayunnu ningale nadathunavare anusarichu keelpattirikkanam. That is why Hebrews 13:5 says be submissive to those who are guiding you. Avar namakku vendi prarthikkumbol അവര് അവരുടെ മനസ്സ് ഞരങ്ങാനിടയാക്കരുത്, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. Yes, if they pray for you and they are not happy with the way it is, they can be pained. They have to give an account. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ ആയിരുന്നു യേശു. Jesus went with that conviction. പിതാവിന് തന്റെ കണക്ക് ബോധിപ്പിക്കണം. He had to be accountable to God the Father. കർത്താവിനെ പുറകിൽ നിന്ന് പുഷ് ചെയ്തത് പിതാവ് അയച്ചു എന്നുള്ള ദൗത്യബോധം. So it is that knowledge that the Father himself had sent him that pushed Jesus. എന്തിനാ അയച്ചെന്നു തനിക്കറിയ. He knew why he was sent. ബദ്ധന്മാർക്ക് വിടുതലും to bring captivity to കുരുടന്മാർക്ക് കാഴ്ചയും കൊടുക്കുക. To be an eyesight to the blind. ബന്ധിതരെയും തകർന്നവരെയും വിടുവിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ മിനിസ്ട്രി. Jesus came to heal those who are broken hearted. Praise the Lord. മനം തകർന്നവർക്ക് മുറി കെട്ടുക എന്നുള്ള ഒറ്റ മിനിസ്ട്രി യേശുവിനുള്ള. Jesus did one ministry to heal those who were sick. നമ്മളെയും കർത്താവ് അയച്ചത് അങ്ങനെ തന്നെ. Jesus has sent us also for that. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞത് എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കും. That is why after resurrection Jesus told I am sending you as my father has sent me. ഏത് സഭ അതിനുവേണ്ടി നിൽക്കുവോ അവരുടെ കൂടെ യേശു ഉണ്ടായിരിക്കും. Whichever church stands for that vision Jesus stands with them. അങ്ങോട്ട് കർത്താവ് ആത്മാക്കളെ കൊടുക്കും. Jesus will give them souls. ഹൃദയം തകർന്നവർക്ക് തകർന്നവരെ ഏറ്റവും ഉള്ള ഒരു രാജ്യത്താണ് നിങ്ങളായിരിക്കുന്നത്. You know you are in a country where maximum people are there with broken hearts. നമ്മുടെ നാട്ടിലെ ഒത്തിരി ഇവിടുത്തെ അത്ര സുഖസൗകര്യങ്ങളില്ലെങ്കിലും ഈ നാട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനസ്സ് തകർന്നവരും ഉള്ളത് ഇവിടെയാണ്. Though India is not so affluent as America is, when I came here I knew more people with broken hearts are here in America than in India. നിങ്ങൾക്കുള്ള അത്ര മിനിസ്ട്രി വേറെങ്ങുമില്ല. I tell you this is the best place for ministry all of us here. Christovinda ministry. That's a ministry of Christ. ഒരു ഹൃദയത്തിലെ സമാധാനമില്ല. Many hearts have no peace. പൈസയുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്. They have money, they have riches, they have houses, everything. തകർന്ന ഹൃദയങ്ങളാണ്. But they are all broken hearts. അവരെ വിടുവിക്കുവാൻ കണ്ണുനീർ ഒപ്പുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10,000 ആത്മാക്കളെ കർത്താവ്. If you are ready to wipe their tears, he will give you thousands of 10,000s of people. കണ്ണുനീർ ഒപ്പാനാണ് യേശു വന്നത്. Jesus came to wipe away the tears of the broken. സമാധാനം കൊടുക്കാനാണ് യേശു വന്നത്. To give peace, Jesus. അതാണ് യേശുവിന്റെ ശുശ്രൂഷ. That is the ministry of Jesus. മനം തകർന്നവരെ മുറികെട്ടുകയാണ്. To heal those who are broken. എന്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. My father sent me, I am sending you in the same way. Hallelujah. Hallelujah. Amen. Amen. കർത്താവിന് വലിയ തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒന്ന് ദൗത്യബോധം. First Jesus had a desire to fulfill the father's plan. രണ്ടാമത് കർത്താവിനെ നയിച്ചത്. The second thing that led the Lord. മലടിക്കടയ്ക്ക് വായിക്കുന്നു he was moved with compassion. അവൻ മനസ്സലിവ്. He was moved with compassion. വേദനയുള്ളവരെ കണ്ടപ്പോൾ കർത്താവിന് അവനെ നിൽക്കാൻ പറ്റിയില്ല. When Jesus saw those who were pained he could not stand anymore. ഒന്നാമത് പിതാവ് അയച്ചു എന്നുള്ള ബോധം. First of all the father had sent him. രണ്ടാമത് കർത്താവിനെ മൂവ് ചെയ്യിച്ചു ഒരു തകർന്ന വ്യക്തിയെ കണ്ടാൽ പിന്നെ കർത്താവ് അവിടെ നിൽക്കും. Then if Jesus ever saw a broken person he stands. ഒരു സക്കായിക്ക് വേണ്ടി മൊത്തം പ്രോഗ്രാം മാറ്റി. He changed the entire program for a Zacchaeus. Praise the Lord. 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 ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവിന്റെ ഐറ്റിനറി മുഴുവൻ കർത്താവ് മാറ്റും. If you truly desire God changes his entire itinerary. സ്നേഹത്തോടെ കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു മറിയയ്ക്ക് വേണ്ടി പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗ്ഗത്തിൽ പോകുന്നത് പോലും താൻ മാറ്റി വെച്ചു. You can present it like this for Mary who loved him he even postponed his going to heaven. Praise the Lord. Praise the Lord. എന്നെ വിടാ ഞാൻ പോട്ടെന്ന് പറയുന്നു. Jesus said leave me let me go. Amen. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലും വ്യക്തികളെ കർത്താവ് തിരയുന്നു. Even in the midst of a multitude Jesus looks for individuals. പ്രസംഗകർക്കെല്ലാം ആൾക്കൂട്ടമാണ് ഇഷ്ടം. All the preachers want people. ഞാനും I am also like that. എവിടെയെങ്കിലും വിളിച്ചാൽ ചോദിക്കും എത്ര ആൾ കൂടും. Wherever I am called I said how many people are there. നമ്മുടെ കർത്താവിനെ ആൾക്കൂട്ടങ്ങളല്ല ഇൻട്രസ്റ്റ്. Jesus is not interested in multitudes. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ വ്യക്തിയെ തിരഞ്ഞവനാണ് യേശു. In the midst of multitudes he looks for persons. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ വ്യക്തിയെ തിരഞ്ഞവനാണ് യേശു. Jesus is somebody look for people persons. അതെ, പ്രസംഗകർക്ക് ജനങ്ങളിലാണ് താൽപര്യം. Preachers always want big multitudes. അവനെ പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു നമ്മൾ വായിക്കും. The Bible says when he saw the multitude his heart was filled with compassion. ആയിരക്കണക്കിന് പേര് തന്നെ തിക്കിത്തള്ളുമ്പോൾ ഒരു രക്തസ്രവക്കാരി സ്ത്രീയുടെ വേദന അറിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ഇവിടെയുണ്ട്. Even when 10,000 people thronged him
Jesus knew the heart of one lady. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും വേദന കർത്താവ് അറിയുന്നു. Jesus understands your pain. ഒരു വേദനയിലും തോന്നുന്നവരും ഇന്നിവിടെ വേദനയായിട്ട് വന്നിട്ടുണ്ട്. There are people who don't feel the pain, but there is a pain in you. രക്ഷിക്കപ്പെട്ടവരായിരിക്കും, അഭിഷേകം പ്രാപിച്ചവരായിരിക്കും. Maybe you are born again, you are even baptized. ചിലപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും. Maybe you are ministers. നിനക്കാരോടും പറയാൻ കഴിയാത്ത വേദനകൾ ഉണ്ടെങ്കിൽ. But you may have pain which you can't tell other people. ആ കണ്ണുനീരൊപ്പുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. There is a good Jesus who wipes away your tears. അവനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നിനക്കില്ല. There is no problem which you have which he cannot. അവനെ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല. There is no sin which he cannot forgive you. അവനെ വീട്ടിൽ തരാൻ കഴിയാത്ത ഒരു കടഭാരവും നിനക്കില്ല. There is nothing that he cannot take care of. അവനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നിനക്കില്ല. There is no problem which he cannot solve. നിന്റെ പ്രശ്നത്തേക്കാൾ വലുതാണ് യേശു. Jesus is bigger than your problem. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. Tonight in the name of Jesus. വിടുതലുണ്ട്. There is deliverance. ജയമുണ്ട്. There is victory. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. Let every broke be broken. എല്ലാ കെട്ടുകളും പൊട്ടി മാറും. Every bondage is broken. ഇപ്പോൾ തന്നെ രോഗങ്ങൾ സൗഖ്യമാകുന്നു. Right now you are being healed. ഇവിടിരുന്ന് നീ ഭാരപ്പെടുന്ന വിഷയം വിദൂരത്തിൽ വീട്ടിൽ വിടുതലാകും. When you are concerned about something here, your house is being delivered. തോമസ് ഊട്ടി ബ്രദറിന്റെ കഴിവുകൊണ്ടല്ല. It is not because of Thomas ഊട്ടി ബ്രദർ. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ വലിപ്പം കൊണ്ടാണ്. But because of the Jesus I preach. അവന്റെ നാമത്തിന്റെ ശക്തി കൊണ്ടാണ്. It is the power of his name. His name is above every name. സകല നാമത്തിനും മേലായ നാമം. And at his name every knee shall bow. എല്ലാ നാമത്തിനും മേലായ നാമം. അവന്റെ നാമത്തിന് മുമ്പിൽ എല്ലാം മുഴങ്ങാലും മടങ്ങും. Every name, every knee shall bow. സാത്താൻമാർ ഞെട്ടി ഓടും. The demon will run away. ഭൂതങ്ങൾ അലറി ഓടും. The demons will scream and run away. ആ നാമം ജയത്തിന്റെ നാമമാണ്. It is the name of victory. ആ നാമം സാത്താനെ ജയിച്ച നാമമാണ്. That is the name that has overcome the devil. ആ നാമം പറയുമ്പോൾ അത്ഭുതം നടക്കും. The minute you say the name, miracle take place. When you call upon the name of Jesus. യേശുവിന്റെ നാമം നീ വിളിക്കുമ്പോൾ miracles will happen. വലിയ കാര്യങ്ങൾ സംഭവിക്കും. Just speak out that name. യേശുവിന്റെ നാമം നീ ഒന്ന് പറ. ആ നാമം ഒന്ന് പറഞ്ഞു. Speak that name. യേശുവേ എന്ന് വിളിച്ചാൽ Jesus അത് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിടുതല. When you call that name. Hallelujah. 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 അത് അത്ഭുത നാമമാണ്. It is a miraculous name. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Amen. Amen. ഉയർത്തെഴുന്നേറ്റ യേശു. The resurrected Jesus. ശിഷ്യന്മാർക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് ഡോളർ കൊടുത്തില്ല. Jesus did not give his disciples crores and millions of dollars. ഒരു രൂപ പോലും കൊടുത്തില്ല. Not even a dollar. പ്രസംഗക്കുറിപ്പുകൾ കൊടുത്തില്ല. He didn't give him notes. പള്ളികൾ കൊടുത്തില്ല. Didn't give him message. ഒരു സംഗതി കൊടുത്തുള്ളൂ. One thing he gave. ഭൂലോകത്തിലൊക്കെ നിങ്ങൾ പോകണം. Go to the ends of the earth. സുവിശേഷം അറിയിക്കണം. Speak the word. വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളങ്ങൾ നടക്കും. Those who believe these things will happen. എന്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരികയും. I give you my tongue. I give you my name. The need of the church is not money. The name of Jesus. Say the name of Jesus. അത്ഭുതങ്ങൾ നടക്കും. Miracles will take place. Hallelujah. Praise the Lord. Ella naamathinu melaya naam. Every name above every name. Aa naamam parayumbol bandhanangal aliyum. When you say the name. Hallelujah. Amen. Yeshuvinte naamathil. Yeshuvinte naamathil. Jayam namukkunde. Hallelujah. Yeshuvinte naamathil. Satan virandode in the name of Jesus we have the victory. Hallelujah. In the name of Jesus Satan will have to flee. In the name of Jesus, tell me who can stand before. In the mighty name of Jesus, we have the victory. His power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. There is power, wonder-working power in the blood of the Lamb. There is power, wonder-working power.
the name of Jesus, we have the victory. Oh Lord, in the name of Jesus, in the name of Jesus, Satan will have to fear. Oh, when we stand in the name of Jesus, tell me who can in the name of Jesus. We have the victory in the name of Jesus. In the name of Jesus. We have the victory. Victory, victory, victory. And Jesus. In the name of Jesus. Satan will have to flee. Oh, in the name of Jesus. Tell me who stand before. നാമത്തിന്റെ ശക്തി ഞാൻ ആദ്യം ഒന്ന് പറയാം. Let me tell you about the power of that name. You be there. Praise the Lord. Praise the Lord. പ്രൈസ് ദ ലോർഡ്. യേശു 70 ശിഷ്യന്മാരെ ഒരിക്കൽ അയച്ചു. Jesus sent 70 disciples. നമ്മൾ വായിക്കുന്നു ലൂക്കോസ് 10 ൽ വായിക്കുന്നു. We read there in Luke 10. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം. ഭൂതങ്ങളെ പുറത്താക്കാൻ പറഞ്ഞില്ല, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. He said three things: heal the sick, clean the leper, and raise the dead. പോകുന്ന വഴിക്ക് കാണുന്ന രോഗികളെ സൗഖ്യമാക്കണം. പിന്നെ how simply he says that on the way you go, raise the dead, heal the sick, clean the leper. അതും ഈ ഒരു ബൈബിൾ സ്കൂളിൽ പഠിച്ചവരല്ല. They never went to a Bible school. 70 പേര്. 70 of them. Yes. Hallelujah. നമ്മുടെ തലയിൽ അതിൻ്റെ ആശയങ്ങൾ ഇരിപ്പുണ്ട്. We all have some lot of concepts. He called 70 and sent them, go. ആ സിംപ്ലിസിറ്റിയിലേക്ക് നമ്മൾ വന്നാൽ നമ്മളും രോഗികളെ സൗഖ്യമാക്കും. If we come into that simplicity, we also will heal the sick. കർത്താവ് രോഗിക്ക് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞു. Jesus did not say pray for the രോഗിയെ സൗഖ്യമാക്കാൻ. He said heal the sick. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. You should pray at home. രോഗിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കല്ല, അവന്റെ രോഗമേ വിട്ടു പോകാൻ പറയും. You go to the sick person and tell the sickness to go. Be healed എന്ന് പറയണം. Say be healed. Amen. Amen. അത് നമ്മൾ പറയാത്ത എന്നാണെന്നറിയോ? You know why we don't say it? നമ്മുടെ കഴിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. Because we think it is by our merit that healing is taking place. Praise the Lord. Praise the Lord. അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത. That is why we are not doing it. നമ്മുടെ കഴിവാ നമ്മൾ ആശ്രയിക്കുന്നത്. We are trusting in our ability. കർത്താവ് നമ്മുടെ കഴിവ് ചെയ്യാനല്ല പറഞ്ഞു. Jesus never asked us to do it. ഞാൻ വിടുക പോക്കോളാനാ പറഞ്ഞു. He said I am sending you. ഒന്നാമത് യേശു വിട്ടതാണെന്ന് ഓർക്കണം. Remember that Jesus had sent them. പോകരുത്, അയക്കപ്പെടണം. You should not go, you should just avan kondiyellum. He will take you where you have to go. Nee aayittum parayanda avan parayippikum. Don't say anything, he will make you say. Adu nadanne okkathullu. And it has to take place. Indra ratri njan ude vanna yesu aichitta. Today I came because Jesus sent me. Adu ondane rogi saukhyamaye okkathullu. That is why people have to be healed. Kannugal thoranne okkathullu. Eyes have to be opened. Arthritis saukhyamaye okkathullu. Arthritis will be healed. Cancer vittu poya okkathullu. Cancer has to go. Tom Sooty brother vannondalla. Not because of Tom Sooty. In the name of Jesus, because I am speaking the name that of name Jesus. That name is above every name. In the name of Jesus. That name is above every name. Our name is above every name. And at His name, every knee shall bow to God. Our name is above every name. Our name is above every name. ഒക്കത്തുള്ളു. It has to be. കർത്താവ് പറഞ്ഞു പോകുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ. Jesus said go and heal the people. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ. Cleanse the leper. മരിച്ചവരെ ഉയർപ്പിക്കുവീൻ. Raise the dead. ഇവര് പോയിട്ട് തിരിച്ചു വരികയാണ്. They are going and coming back. സന്തോഷിച്ചാ വരുന്നു. They are so happy. എന്ന് പറയ കർത്താവേ നിന്റെ നാമത്തിൽ. They said Jesus in your name. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടെന്നല്ല പറഞ്ഞു. He they did not say because of our prayer. ഞങ്ങൾ അവിടെ വലിയ കസർത്ത നടത്തി എന്നല്ല പറഞ്ഞു. Not that we did something. നിന്റെ നാമം ഞങ്ങൾ ഉപയോഗിച്ചു. നിന്റെ നാമത്തിൽ. In your name. നിന്റെ നാമത്തിൽ. In your name. നാദാ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. Even the demons are subject to us. Hallelujah. Hallelujah. ഭൂതങ്ങൾ നിനക്ക് കീഴ്പ്പെടുന്നല്ല ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു.
They are subject to us, the disciples. Annathe 70 vere pakal etrayo far better allengil spiritual ibidirikkunna oru eduthu. Most all of us are far more spiritual. Yesu krushikapettittilla, parishuddhaalma vannittilla. In that day the Holy Spirit had not fully come. Jesus was not crucified. Niyamathinte velippaadu kittittilla. He have not received the revelation of the new covenant. Chumma avadu nodu nokke 70 vere pidichittu pokkoda annu paru. He took 70 and said go. Angane anengil adil etrayo uyarna oru sthanatha nammal nikkunnu. How blessed are we, more spiritual are we. ningal jellan america kaathirikkaya. America is waiting for us people. ningal valathu karangal enikkunu kandakollaya. I would like to see your right hands. idana americayile yesuvinte kai. This is the hand of the Lord in America. ningal kaalukalum thottittu paranja idana americayile yesuvinte kai. Touch your legs and say this is the leg of Jesus. ee kaalukal jannavaru veettu keriya veettu vidudalana. Your legs, when you go to your house, it's deliverance. പക്ഷെ അവരവർക്ക് ഒരു ബോധ്യമാണ്, ഞാനല്ല യേശുവാ ചെല്ലുന്നത്. But all of us must know, not us, Jesus is healing. ക്രിസ്തുവിനെ പകരമാണ് നമ്മളെ അയക്കുന്നത്. In place of Jesus we are going. We are here instead of Christ. ക്രിസ്തുവിനെ പകരം നമ്മൾ ഇവിടെ ഉണ്ട്. നാം സ്വന്തമായിട്ട് പോവുകയല്ല. We are not going by our own strength. യേശു നമ്മളെ അയച്ചിരിക്കുകയാ. Jesus is sending us. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴ്പ്പെടും. In your name demons are subdued. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സുവിശേഷം പറയുക. The resurrected Jesus said go all over the world with the gospel. എന്റെ നാമത്തിൽ, in my name, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. You will cast out demons. എല്ലാവരും പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ. Say the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Say the name of Jesus. വിശ്വാസമുണ്ടോ യേശുവിന്റെ നാമത്തിൽ? Do you believe in the name of Jesus? നിങ്ങൾ എത്രപേർ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു? How many of you believe in miracles? എത്രപേർ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു? How many of you believe in miracles? I believe in miracles. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. I believe in miracles. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. Amen. അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ക്രിസ്തുമതത്തിന്റെ അംഗമാകാം. Even if you don't believe in miracles, you can be a part of the Christian religion. Christian religion, correct. Praise the Lord. Praise the Lord. But you have to, if you have to be a real Christian, you have to believe at least 3 miracles. നിങ്ങൾ ശരിക്കും ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ 3 കാര്യങ്ങൾ വിശ്വസിക്കണം. 3 അത്ഭുതങ്ങൾ. ഏറ്റവും കുറഞ്ഞത് 3 അത്ഭുതങ്ങൾ. At least 3 you must believe. ഒന്ന്, കന്യകാ ജനനം. Number 1, the virgin birth. Hallelujah. Amen. പുരുഷ സമ്പർക്കം കൂടാതെ ഒരു സ്ത്രീ ഗർഭവതി ആയെന്ന് വിശ്വസിക്കണം. You must believe that a maiden, a virgin became full of, had a child without any connection with a man. Amen. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നോ? Amen. അയ്യോ, ക്യാൻസർ സൗഖ്യമാകുന്നതിൽ അതിൽ എത്രയോ ചെറിയ ചെറിയ അത്ഭുതമാണ്. ക്യാൻസർ ബീയിങ് ഹീൽഡ് ഈസ് എ ലെസർ മിറക്കിൾ. ലെസർ മിറക്കിൾ. ഹല്ലേലൂയാ. Healing of a cancer is a lesser miracle than the virgin birth. കന്യക ഗർഭം ധരിക്കുന്നതിനേക്കാൾ ചെറിയ അത്ഭുതം അത്രേ ക്യാൻസർ സൗഖ്യമാക്കപ്പെടുന്നത്. ചെല്ല് പറഞ്ഞ പോലെ ഒരു അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പുറകെയാണ്. Many people are saying you are after miracles and wonders. ഒന്നേ സഹോദര, നീ വിളിക്കുന്ന യേശു എന്ന് പറയുന്നതേ അത്ഭുതമാണ്. The very Jesus that you're talking about is a miracle. Praise the Lord. Praise the Lord. അവന്റെ ജനനം അത്ഭുതമാണ്. His birth is a miracle. നിങ്ങൾ ആ 2000 വർഷം മുമ്പ് അവിടെ ആ ഗലീലയിലോട്ടൊന്ന് വന്നേ. Come to Galilee 2000 years ago. നിങ്ങളുടെ അയൽവക്കത്തായിരുന്നു മറിയ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. Imagine Mary was living in your neighborhood. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഇവിടുത്തെ നിങ്ങളുടെ ഹൗസ് നമ്പർ എത്രയാണെന്ന് അറിയത്തില്ല. അടുത്ത ഹൗസ് നമ്പർ ആണ് മേരിയുടെ എന്ന് വിചാരിക്കുക. Let us say Mary lived in 9802 when you are living in 9801. Praise the Lord. Praise the Lord. നിങ്ങൾ ഒരു ന്യൂസ് കേൾക്കുന്നു, അവിടുത്തെ മോള് ഗർഭിണിയാണ്. You hear a news that the girl there has become pregnant. നിങ്ങൾ എന്ത് പറയുമായിരുന്നു നടുത്തിരുന്ന ആളോടും ചോദിച്ചു. Just ask the people next to you, what would you have said? ചോദിച്ചാട്ട് അവളെ അപ്പോക്ക് എന്ത് പറയുന്നു ബ്രദർ എന്തോ പറയുമായിരുന്നു. What would you have said? അവളുടെ പോക്ക് കണ്ടപ്പോഴേ അറിയാലോ. Praise God. Yes, ഇപ്പോ നമ്മൾ ഇരുന്നല്ല ഹല്ലേലൂയ സ്തോത്രം പറയും. Now we are saying praise the Lord to that miracle. ശാന്തായിരുന്നെങ്കിൽ നിങ്ങൾ ഞാനും അതിനെ വിമർശിക്കും. But in that day if you heard we would have criticized Mary. അല്ലേ? Amen. Yes. ഇല്ലേ? Amen. സ്തോത്രം. സ്തോത്രം. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവൻ കന്യകയിൽ ജനിച്ചതെന്ന്? Do you believe that he was born in a virgin? സ്തോത്രം. Amen. അവൻ വേശ്യാപുത്രനാണ് അന്നും പലരും പറഞ്ഞു. Many people said he was a son of a prostitute. റോമാലേഖനം 1 അധ്യായം പറയുന്നു, ഉയർത്തെഴുന്നേൽപ്പിനാൽ അവൻ ദൈവപുത്രനെന്ന ശക്തിയോടെ തെളിയിക്കപ്പെട്ടു. Romans 1:3 says by the power of resurrection he was declared as the son of God. ശരീരം ചീഞ്ഞില്ല. His body was not decayed. ശരീരം ദ്രവത്വം കണ്ടില്ല. It did not see decay. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. On the third day he was resurrected. ആമേൻ. രണ്ടാമത്തെ അത്ഭുതം ഉയർത്തെഴുന്നേൽപ്പാണ്. The second miracle of Jesus is resurrection. നമ്മൾ എത്രയോ ഫ്യൂണറലിനെ നമ്മളൊക്കെ സംബന്ധിച്ചു. You all have been to so many
funerals. നമ്മൾ അടക്കിയാളെ മൂന്നാം നാൾ വന്ന് കഥകളെ ഡോറ മുട്ടുവെന്ന് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യില്ല. We never expect a person who we buried to come on the third day and knock at our doors. എന്നെ നിങ്ങളെയും പോലെ തൊടാവുന്ന ഒരു ശരീരത്തിൽ അവൻ ഉയർത്തിപ്പോൾ സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിപ്പുണ്ട്. In the right hand of the Father he has resurrected with a body like ours and he's on the Father's side. എന്നെ തൊട്ടു നോക്കാൻ പറഞ്ഞു. He told his disciples, touch me and see. ഭൂതങ്ങൾക്ക് എന്നിലുള്ള പോലെ അസ്ഥിയും മാംസവും ഇല്ലെന്ന് പറഞ്ഞു. The demons don't have skeleton and bones and flesh as I have. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തരാൻ പറഞ്ഞു കഴിച്ചു കാണിച്ചു. He ate whatever food they ate and showed it to them. Do you believe that Jesus? ആ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? Do you believe in that Jesus? ഓ ആരാ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്? Who said you don't have faith? നിങ്ങൾ ഏറ്റവും വലുത് വിശ്വസിച്ച വ്യക്തിയാണ്. You have already believed big things. അതിൽ ചെറുതാണ് നിങ്ങൾ നിങ്ങളുടെ ആ പ്രശ്നം. Your problem is lesser than any of them. There is one more miracle. There is one more miracle. രാജാദി രാജാവായി വേഗം വരും. He is going to come back soon. വിശ്വസിക്കുന്നുണ്ടോ? Do you believe? വിശ്വസിക്കുന്നുണ്ടോ? Do you believe? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മണ്ടന്മാരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ. If that is true you belong to a group of foolish people in the world. ലോകത്തിലെ മഹാന്മാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. You are believing three things which the wise people of the world cannot believe. ഈ മൂന്ന് കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുടെ കൈ എനിക്കൊന്ന് കണ്ടാക്കൊള്ളാം. I would like to see the hands of those who believe in these three things. Christian church in them basic faith idu moonuva. All Christian church these are the three things basic faith. Avan oru Christian church enodu njan padikkarilla. I don't go and fight with any Christian church. Catholics mudal vendikosukar vare muluvan perum vishwasikkunna basic kaari. From Catholics to Pentecostals all the churches believe in these three things. Do you really believe? Do you really believe this? Do you really believe this? നമുക്ക് ഡോക്ടറിനുകൾ വെച്ച് അടിക്കണ്ട. We should not fight with doctors. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe this? Do you really believe? He is alive. അവൻ ജീവിക്കുന്നു. Do you really believe? നിങ്ങൾ വിശ്വസിക്കുന്നോ? He is going to come. അവൻ വീണ്ടും വരും. Do you really believe? നിങ്ങൾ വിശ്വസിക്കുന്നോ? That he is born of a virgin. അവൻ ഒരു കന്യകയിൽ ജനിച്ചു. വിശ്വസിക്കുന്നവരുടെ കരം എനിക്ക് കണ്ടാൽ. Let me see the hand of those who believe. If you believe these three miracles. ഈ മൂന്ന് അത്ഭുതങ്ങൾ വിശ്വസിക്കൂ. The fourth miracle. ഈ ആണ് നാലാമത്തെ വിശ്വാസം. Your life will be the fourth miracle. നിന്റെ ജീവിതം നാലാമത്തെ അനുഗ്രഹം. Every day of your life will be a miracle. നിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതം. നീ നശിച്ചു പോകത്തില്ല. You will not die. ഇവനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. Those who believe in Jesus will not be finished. മക്കൾ നശിക്കത്തില്ല. Your children will not be. നിന്റെ തലമുറ നശിക്കത്തില്ല. Your generation will not be. നിന്റെ ministry നശിക്കത്തില്ല. Your ministry will not be. നിന്റെ കുടുംബജീവിതം നശിക്കത്തില്ല. Your family life will not be. നിന്റെ സാമ്പത്തികം നശിക്കത്തില്ല. Your riches will not be. നിന്റെ നിത്യത നശിക്കത്തില്ല. Your eternity will not be. നശിക്കത്തില്ല. It will not decay. കാരണം നിന്റെ അകത്ത് വന്നിരിക്കുന്ന സീഡ് unperishable. Because the seed that has come inside you is unperishable. അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. He is a resurrected Christ. Hallelujah. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ അകത്തിരിക്കുന്നു. The resurrected Jesus is inside us. Amen. Hallelujah. ഉയർപ്പിക്കുന്ന ശക്തിയാണ്. Oh, the power that raises up. ഹൈഡ്രോജൻ നിറച്ച ബലൂണിന് ഒരിക്കലും താഴോട്ട് പോകാൻ ഒക്കത്തില്ല. A hydrogen filled balloon can never come down. യേശുവിൽ വിശ്വസിച്ച നിനക്കും താഴോട്ട് പോകാൻ ഒക്കത്തില്ല. If you believe in Jesus, you also cannot go down. ആര് കൂടോത്രം ചെയ്താലും താഴോട്ട്. Whoever does witchcraft, nothing can happen. എങ്ങനെ താഴാനായി പറയും? Hallelujah. ചുമ്മാ സമയം കളയാതെ കൂടോത്രത്തിന്റെ കാര്യം പറ. Don't waste your time about കൂടോത്രം. ആമേൻ. നിനക്ക് നിനക്ക് ഉയരാനേ ഒക്കത്തില്ല. You can only be lifted up. If you believe in Jesus you cannot be a failure. You cannot be a failure. You cannot be a failure. Oh, whatever comes against you will be favorable to you. Even if they throw a stone at you, when it comes to you it becomes a flower. Even if somebody does something against you, it will become a road of power in your hands. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, for those who love God, അവനെ പ്രകാരം വിളിക്കപ്പെട്ട, those who are called by his purpose, സകലവും നന്മയ്ക്കായി കൂടിയാണ്. തോമസ് കുട്ടി പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടല്ല. Not because Thomas Kutty prayed the prayer. നിങ്ങളുടെ അകത്തുള്ളവനിൽ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. The one in you is greater than the one in the world. The one in you is more greater than the one in the world. അകത്തുള്ള നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തൻ. Oh, hallelujah. Praise God. കൈയെടുത്ത് പറ നിങ്ങൾക്കൊരു പരാജയമാകാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ച സമയം കളയണ്ടെന്ന് പറഞ്ഞു. വേറെ ആരാണ്ട് വിട്ട പോരാട്ടത്തെ ശാസിച്ച സമയം കളയാം. പരാജയമാകത്തില്ല. സ്തോത്രം.
അടുത്തിരിക്കുന്ന ആൾ പറയാം, എല്ലാവരും അയച്ച പോരാട്ടത്തെ ശാസിച്ച സമയം കളയാതെ. Don't waste your time canceling the attack that somebody has sent you. അവിടുന്ന് മന്ത്രവാദി അടിച്ച് കൂടോത്രത്തിന് എതിരെ പ്രാർത്ഥിച്ചുള്ള സമയം കളയാനല്ല. Don't waste your time against witchcraft. Your calling is not to pray against that. നീ ചെല്ലുന്നിടത്ത് വാതിൽ തുറക്കും. Wherever you go, doors are open. നീ നിന്റെ അകത്തുള്ളവനെ ഒന്ന് അറിഞ്ഞേ. Know the one inside you. നിന്റെ അകത്തുള്ളവനെ നീ ഒന്ന് അറിഞ്ഞേ. Know the one inside you. കരം അടിച്ച കർത്താവിനെ സ്തുതിക്ക. Clap your hands and praise God. ഓ രബ ബ ബ ബ ബ ബ ബ ബ ബ ബ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമുക്കുണ്ട്. Hallelujah. യേശുവിന്റെ നാമ, യേശുവിന്റെ നാമത്തിൽ സദാ വീരണ്ടോടും. Hallelujah. Amen. Hallelujah. Amen. Amen. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many people believe this? Put your hands together and praise the Lord. Hallelujah. നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. I want to talk to you. Praise the Lord. Praise the Lord. Do you believe this Jesus? ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നോ? Amen. കത്തോലിക്കരുടെ യേശുവിനെയല്ല. Not the Jesus of the Catholics. പെന്തക്കോസ്തുകാരുടെ യേശുവിനെയല്ല. Not the Jesus of the Pentecostals. മാർത്തോമക്കാരുടെ യേശുവിനെയല്ല. Not the Jesus of Marthaites. പുറകീവരുന്നവരുടെ യേശുവിനെയല്ല. Not the heavenly feast Jesus. ഈ യേശുവിനെ. Jesus. നിങ്ങൾ ക്രൂശിച്ചവനും, the one who crucified, ദൈവം ഉയർപ്പിച്ചവനും, the one who God raised, ദൈവം വരുന്നവനുമായ, the one who is going to come, ഈ യേശുവിനെ. Jesus. വിശ്വസിക്കുന്നുണ്ടോ? Do you believe? Hallelujah. Oh. വിശ്വസിക്കുന്നെങ്കിൽ കൈ ഉയർത്തി പിടിച്ച്. If you believe, lift up those hands. ദൈവം ഹൃദയം തുറന്നവനെ ഇത് വിശ്വസിക്കാൻ ഒക്കത്തു. This can be believed by those whom God has opened the heart. Oh. Yes. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിച്ചവൻ ഒരു അത്ഭുതമാണ്. If you believe this, you are a miracle. ഇന്ന് രാത്രി എന്തെങ്കിലും പുതുതായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈ ഉയർത്തി പിടിച്ചു. Those who desire something new tonight, lift your hands. ഞാൻ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. I'm going to disappoint you. പുതുതായിട്ടൊന്നും ഇന്ന് കിട്ടത്തില്ല. You will get anything new. നിങ്ങളുടെ അകത്ത് കിട്ടിയത് ചെയ്തത് കാണിച്ചു തന്നിട്ട്. I'm going to tell you some of the things you have already received. Praise God. ചേർന്നൊരു ഹാലലിയ. ഹാലലിയാ. നല്ലപോലെ ഒന്ന് ചിരിച്ചേ എല്ലാവരും. Why don't we smile at some? Praise the Lord. Praise the Lord. നമ്മൾ ഇങ്ങനെ പ്രാപിക്കാൻ വന്നിരിക്കുക. പ്രാപിച്ചോന്ന് കണ്ടോ? നല്ലത്. നമ്മൾ ഇങ്ങനെ ഓരോ ദൈവദാസനും വരുമ്പോ പുതുതായിട്ട് അങ്ങനെ കൊണ്ടിരുന്നുകൊണ്ടായിരിക്കുന്നു. You know, we think whenever a new man of God comes, he's bringing something new. എന്നാൽ നിന്റെ അകത്തു വരേണ്ടവൻ വന്നു കഴിഞ്ഞു. But if the one who has to come inside has come. Amen. Amen. അവനെ ഒന്ന് തിരിച്ചറിയണം. To know him. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Let's thank the Lord. Hallelujah. Hallelujah. കൊലോസ്യർ 1:28 വായിച്ചേ. Colossians 1:28. Colossians chapter 1 and verse 28. Colossians 1:28. Thank you, Lord. Thank you, Lord. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ. ഞാൻ ആ വാക്യം ഞാൻ തന്നെ ഒന്ന് മലയാളത്തിൽ പറയാതെ ഞാൻ ആരെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കണം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും ഞങ്ങൾ പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് Somebody read that for me. Whom we preach, warning every man, and teaching every man in all wisdom, that we may present every man perfect in Christ Jesus. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇനി അതിന്റെ തന്നെ 2:9-10 ഒന്ന് വായിച്ചു. Let's read Colossians 2:9-10 also.
സ്തോത്രം. അവനിൽ നിങ്ങൾ പരിപൂർണർ ആയിരിക്കുന്നു. അടുത്തിയായിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് പറ, അവനിൽ നിങ്ങൾ. Turn to your neighbor and say, in him we are, you are perfect, complete, perfect. Praise the Lord. Praise the Lord. English ലൊന്ന് വായിച്ചാട്ടെ, 9 and 10. Please read 9 and 10 in English. In him dwelleth all the fullness of the Godhead bodily. Then and you are complete in him. Amen. 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 രണ്ടിന്റെ പത്ത് പറയുന്നു, നിങ്ങൾ തികഞ്ഞവരാണ് അവനിൽ. 2:10 says you are complete in him. 1:28 പറയുന്നു, നിങ്ങളെ തികഞ്ഞവരാക്കാനാണ് ഞങ്ങൾ ശുശ്രൂഷ. 1:28 says we are trying to make you complete. ഇത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ടറി അല്ലേ? ഒരിടം പറയുന്നു തികഞ്ഞവരാണ്, വേണം പറഞ്ഞു തികഞ്ഞവരാക്കുന്നു. Prima facie it looks contradictory. One says you have to be, the other says you are. Praise the Lord. Praise the Lord. ഇനി 1 കൊരിന്ത്യർ 10 അവസാന വാക്യം 32 വാക്യം വായിച്ചു. അവിടെ മൂന്ന് കൂട്ടം ആൾക്കാരാണ് ലോകത്തിലുള്ളത്. 1 Corinthians 10:32 tells us about 3 kinds of people in the world. ഈ ലോകത്തിൽ ദൈവത്തിന്റെ നോട്ടത്തിൽ മൂന്ന് കൂട്ടം ആൾക്കാരേ ഉള്ളൂ. According to God there are only 3 kinds of people in the world. നമ്മുടെ നോട്ടത്തിൽ ആഫ്രിക്കൻ, അമേരിക്കൻ, ഇന്ത്യൻ ഒക്കെ ഉണ്ട്. In our perspective there are different races, cultures, color, etc. നമ്മുടെ നാട്ടിൽ ആണുണ്ട്, പെണ്ണുണ്ട്. In our look there is man and woman. നമ്മുടെ നാട്ടിൽ, നമ്മുടെ നോട്ടത്തിൽ വൃദ്ധന്മാരുണ്ട്, യൗവനക്കാരുണ്ട്, മധ്യവയസ്കർ. In our perspectives there are old people, middle aged people, young people. എന്നാൽ ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ ലോകത്തിൽ മൂന്ന് കൂട്ടം ആളുകൾ. But according to the word of God there are 3 kinds of people in the world. വായിച്ചാട്ടെ. Please read that people. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്ക് മൂന്ന് കൂട്ടർ. ഇംഗ്ലീഷിൽ വായിച്ചാട്ടെ. Jews, Gentiles, and church of God. Praise the Lord. Everyone say Yehudan. Jew. Everyone say Jew. Gentile. Gentile. And the church of God. Churches of God. The church of God. മൂന്ന് കൂട്ടരേ ഇന്ന് ലോകത്തുള്ളൂ. There are only 3 people in the world. ആരൊക്കെയാണ്? What are they? The Jew, the Gentile, and the church of God. Praise the Lord. Praise the Lord. ആരാണ് ജാതികൾ? Who are the Gentiles? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ ഡയറക്ഷനിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ, അവൻ സ്വന്തം ജഡത്താൽ നയിക്കപ്പെടാൻ തുടങ്ങി. അവരാണ് ജാതികൾ. Gentiles are those people who went away from the original plan of God and started living by their flesh. Such people are Gentiles. Praise the Lord. Praise God. Amen. Amen. മനസ്സിലാകുന്നുണ്ടോ? Amen. അവരുടെ fallen nature ആണ് അവരെ നടത്തുന്നത്. It is their fallen nature that leads them. Hallelujah. Praise the Lord. Praise the Lord. ആദാം മുതലുള്ളവരെല്ലാം അങ്ങനെ ജാതികളായി. All from Adam everyone were Gentiles like that. Praise the Lord. Praise the Lord. അങ്ങനെ ജാതികൾ തങ്ങൾക്ക് ബോധിച്ച വഴിയിൽ നടന്നപ്പോൾ, Gentiles moved according to what they thought was right. ദൈവം ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചു. God raised up a group of people. അബ്രഹാമിനെ വിളിച്ച് അവനിലൂടെ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചു. God called Abraham and through him God raised up a people. അവന്റെ സന്തതിയാണ് യഹൂദൻ. They, his biological descendants are the Jewish people. അവർക്ക് ഒരു പ്രമാണം കൊടുത്തു. He gave them a law. പ്രിൻസിപ്പിൾസ് കൊടുത്തു. He gave them principles. ആ ലോ കൊണ്ട് ദൈവം അവരെ നേരെയുള്ള വഴി നടത്തുകയാണ്. God is leading them through the law in the right way. ലോ കിട്ടിയ കൂട്ടരാണ് യഹൂദൻ. The Jewish people are those who received the law from God. Praise the Lord. Praise the Lord. Amen. Amen. അപ്പോൾ ജഡത്താൽ നടത്തപ്പെടുന്നവൻ ജാതി എന്ന് പറയാമോ? Can you say those who are led by the flesh are the Gentiles? പറഞ്ഞാട്ടെ. Those who are led by the flesh are Gentiles. Those who are led by the law are the Jews. Those who are led by the law are the Jews. Praise the Lord. Praise the Lord. എന്നാൽ ഈ രണ്ട് കൂട്ടത്തിൽ നിന്നും യേശു മുഖേന ഒരു പുതിയ കൂട്ടം ഉണ്ടായി, അതാണ് സഭ. From both these group because of Jesus a new race has begun, that is the church. Hallelujah. ഉയർത്തെഴുന്നേറ്റ യേശു വിശ്വസിച്ചവരിൽ ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തു. Whoever believed in the resurrected Jesus, God gave them his spirit. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിച്ച മണ്ടന്മാരെല്ലാം കൈ ഉയർത്തി പിടിച്ചു. All the foolish people who believed in the resurrected Jesus may lift your hands. Hallelujah. അടുത്തിരിക്കുന്ന ആളെ നിങ്ങൾ ലോകത്തിന്റെ മണ്ടനാണെന്ന് പറഞ്ഞാൽ. Turn to your neighbor and say you are foolish in the world. ലോകത്തിലെ മണ്ടൻ.
പ്രൈസ് ഗോഡ് പുരുഷൻ തൊടാതെ ഒരു സ്ത്രീ ഗർഭവതിയായെന്ന് വിശ്വസിക്കുന്ന മണ്ടനും മണ്ടിയുമാണ് നീ. ഓ ഫൂളിഷ് പീപ്പിൾ, കൈകൊടുത്ത് പറഞ്ഞാട്ടെ. ടേൺ ടു യുവർ നെയ്ബർ, ഗിവ് ഹാൻഡ്സ് ആൻഡ് സേ യു ആർ എ ഫൂൾ ബിക്കോസ് യു ബിലീവ് ദാറ്റ് എ വുമൺ കാൻ ബിക്കം പ്രെഗ്നന്റ് വിതൗട്ട് നോയിങ് എ മാൻ. കോളിംഗ് ഈച്ച് ദ ഫൂൾസ്. യെരുശലേമിൽ ഒരു കല്ലറ മൂന്നാം നാൾ തുറന്നെന്ന് പറഞ്ഞ മണ്ടനാണ് നിങ്ങൾ, കൈകൊടുത്ത് പറഞ്ഞു. ടേൺ ടു യുവർ നെയ്ബർ ആൻഡ് സേ യു ആർ എ ഫൂൾ ഹു ബിലീവ്സ് ദാറ്റ് ദ തേർഡ് ഡേ എ ടോംബ് വാസ് റിസറക്റ്റഡ്. മിടുക്കന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്ന ശിഷ്യന്മാരെ ജഡം കട്ടുകൊണ്ട് പോയെന്ന്. യു നോ ദ ക്ലവർ പീപ്പിൾ ബിലീവ് ദാറ്റ് ജീസസ് ബോഡി വാസ് സ്റ്റോളൻ ബൈ ദ ഡിസൈപ്പിൾസ്. ആമേൻ. മത്തായി 28 ആ കഥ ഇപ്പം വരെയും അവിടെ നടക്കുന്നെന്ന്. ഈവൻ നൗ ദേ ബിലീവ് ദ സെയിം ലൈ സ്റ്റോറി, കാരണം ആ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ബിക്കോസ് ദ ബോഡി ഈസ് സ്റ്റിൽ നോട്ട് ഫൗണ്ട്. ഇവിടെ എനിക്ക് ചിലരുടെ കത്താതിരിക്കുന്ന എനിക്ക് കാണാം. ബട്ട് ടുനൈറ്റ് ഇറ്റ് ഈസ് ഇൻ യുവർ ഹാർട്ട്. ചിലരുടെ മുഖത്ത് നോക്കി അറിയാം യേശു ജീവനോടെ. യു ലുക്ക് ഇൻ ദ പീപ്പിൾസ് ഫേസ്, യു നോ ജീസസ് ഈസ് അലൈവ്. ഇതുവരെ ഒരു റൈഡിലും യേശുവിന്റെ ബോഡി ആർക്കും കിട്ടിയിട്ടില്ല. നോബഡി ഹാസ് ഗോട്ട് ദ ബോഡി ഓഫ് ജീസസ്. പക്ഷെ ചില കണ്ണിൽ നോക്കിയാൽ എനിക്ക് കാണാം. ബട്ട് ഇഫ് യു ലുക്ക് ഇൻ ദ സം ഐസ് യു കാൻ സീ. ചില ചിരി കണ്ടാൽ എനിക്ക് അറിയാം. ഇഫ് യു ലുക്ക് അറ്റ് സം പീപ്പിൾ smiling, you can see Jesus. എങ്ങാണ്ടൊക്കെ അവൻ ജീവിക്കുന്നുണ്ടെന്ന്. He is living somewhere. Hallelujah. Hallelujah. You are the manifestation of Christ. ക്രിസ്തുവിന്റെ പ്രകടനമത്രേ നിങ്ങൾ. നിങ്ങളും ഞാനുമാണ് ലോകത്ത് കർത്താവിനെ പ്രസിദ്ധമാക്കുക. We are making Jesus famous in the world. നമ്മളാണ് അവന്റെ ശരീരം. We are his body. Amen. പൗലോസ് പറയാണ് അവന്റെ കൃപ കാണിക്കേണ്ടതിന് എന്നെ നിർത്തിയിരിക്കുന്നു. Oh, he said so that I may show his grace. ദൈവ വിശ്വാസികളെ പമ്മണ്ടി ഒരു ആവശ്യമില്ല. Believers never need to cower. പത്ത് പേർ അറിയട്ടെ നീ ഒരു വിശ്വാസിയാ. Tell 10 people no that you are a believer. യേശുവിൽ വിശ്വസിച്ചപ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ട നാട്ടുകാർ അറിയട്ടെ. Let the people know that you are blessed because you believe in this Jesus. കാർ മേടിച്ച് പൊതപ്പ് മൂടി ഇടാതെ 10 പേര് കാണുക ഓടിച്ച്. When you buy a car, let 10 people know that Jesus has blessed you. മായത്താഴ്മ കാണിക്കാതെ കൈവെടുത്ത് പറ. Don't show false humility. Amen. Amen. ദൈവം നിന്നെ അനുഗ്രഹിക്കും. If God will bless you ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, തലമുറയിൽ എല്ലാം അനുഗ്രഹിക്കും. God will bless you in every area of your life. Oh, മനുഷ്യനെ കണ്ടാലേ പിടികിട്ടത്തുള്ളൂ, അവൻ കാണുന്ന പോലെ തന്നെ അനുഗ്രഹിക്കും. People will know you are blessed and he will bless you as people can see. ഇനി അവർക്കുള്ള ഒന്നും നിനക്കില്ലാത്തപ്പോഴും നിനക്കൊരു സന്തോഷം അവർ കാണും. Now even if you don't have what they have, they will see a happiness in you. അപ്പൊ തന്നെ നിന്നെ അങ്ങനെ ഇരുത്തത്തില്ല, സകലവും നിന്റെ പുറകെ വരും. At the same time you also will have everything. Oh, amen, amen, amen. Praise the Lord. Amen. Amen. അവൻ ബിരിയാണി കഴിക്കുമ്പോൾ ചിരിയില്ല, നമ്മൾ ജമന്തി കഴിച്ചാലും ചിരിയാണ്. When the Gentiles have biryani, they happy. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള ആ ആശ്രയം കുറഞ്ഞ വിശ്വാസിയുടെ മുഖം ഇപ്പൊ മങ്ങിക്കൊണ്ടിരിക്കുക. People who do not believe in Jesus anymore have lost confidence in this Jesus. They are becoming gloomy now. ee logatha kodi kittiyalum jiri varilla brother. Even if you get crores in this world, you will not be happy. ippolinekkai nalloru car kittiyalum ningada mothe jiri varu ennu vicharikkanam. Don't think you will be happy even if you get a good car. uyarthunetta kartav agathundengil. But if you are Christ in you, നിങ്ങൾ തുള്ളിച്ചാടും. You will be jumping with joy. നാമത് ഇപ്പോൾ ഉള്ളതിൽ ഒരു സന്തോഷം വരും. You will be happy with what you have. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇന്ന് ഉച്ചവരെ ദൈവം നടത്തിയില്ലേ? Did not God take care of you till this afternoon? വൈകിട്ടത്തെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ. You have already made what you need in the evening. നാളെക്കുറിച്ച് വിചാരിപ്പെടണം കർത്താവ് പറഞ്ഞു. Jesus said, don't worry about tomorrow. നമുക്ക് നാളത്തേതും ഫ്രിഡ്ജിലുണ്ട്. We have tomorrow's also in the fridge. നമുക്ക് നാളെ കഴിഞ്ഞതിനെക്കുറിച്ചാ പറ. We are worried about day after tomorrow. രണ്ട് പേരോട് പറഞ്ഞു ചിരിക്കാൻ പറ ഒന്നുമില്ലല്ലോ. Tell some people, come on, smile. എന്റെ പഴയ നാട്ടിലുണ്ടായിരുന്ന ചിരി എന്താണെന്ന് ചോദിച്ചേ. ആ കപ്പ തിന്നുകൊണ്ടിരുന്നപ്പോഴത്തെ ചിരി എന്താണെന്ന് ചോദിച്ചേ. Where is your smile when you are busy eating the tapioca? ഞങ്ങളുടെ വാഗത്താനം കാര്യമുള്ള പഴയ മലബാർ കപ്പയുടെ ചിരി എന്തിയെന്നിട്ടും ചിരി വരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അമേരിക്ക ദൈവം നിങ്ങളെ അയച്ചുകൊണ്ടാ ഇവിടെ വന്നത്. People of God, you came here because God said നിങ്ങൾക്ക് ഇവിടെ ഒരു ദൗത്യം ഉള്ളതുകൊണ്ട് ഇവിടെ. You have a purpose here. ഈ നാട് നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടണം. This land should be blessed through you. Amen. 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 Praise the Lord. Praise the Lord. Amen. Amen. പക്ഷേ ഈ നാട്ടിലെ ഒന്നും കണ്ടല്ല നമ്മൾ ചിരിക്കുന്നത്. Don't smile looking at America. അപ്പൊ തന്നെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ കണ്ട് ഭാരപ്പെടാതെ. Don't be worried about the problems in this land. വരുന്നവരെ ഇവിടെ വരണമെന്നായിരുന്നു.
ഇവിടെ വരുന്നവരെ ഇവിടെ വരണമെന്നായിരുന്നു. Till people came they wanted to come. വന്ന അന്ന് മുതൽ ശപിക്കാനും തുടങ്ങി. From the day they came they began to curse this land. ഈ നശിച്ച നാട്ടി വരണ്ടായിരുന്നു. They kept on saying this is a bad land. ഒന്ന് രണ്ട് പേരോട് പറയും നാടിനെ അനുഗ്രഹിക്കാം. Come on bless the land. Bless America. ഒന്ന് സന്തോഷിച്ച്. Be rejoicing. അമേരിക്ക നിനക്കും അനുഗ്രഹം നീ അമേരിക്കയ്ക്ക് ഒരു അനുഗ്രഹം. Be a blessing for America. Let America be a blessing for you. ഏത് നാട്ടിൽ താമസിക്കണമെന്ന് ദൈവമാണ് അതിരുകളും കാലങ്ങളും നിർണയിച്ചതെന്ന് അപ്പോസ്തല പ്രവൃത്തി 17 Acts 17 says God decided where you should be living. ഷോ വേണ്ടായിരുന്നു, ഷോ വേണ്ടായിരുന്നു, ഷോ വേണ്ടായിരുന്നു പറയാതെ. Don't say I didn't want it. I didn't want it. Don't say that. കർത്താവ് എന്നെ ഇവിടെ അയച്ചെന്നൊന്ന് പറ. God who sent you. ഒന്ന് പറഞ്ഞേ ദൈവമേ. Come on say that. പിശാചൻ തോക്കട്ടെന്ന്. Let the devil be destroyed. ഏതാണ്ടൊക്കെ ഒന്ന് പൊട്ടട്ടെന്ന്. Let something be broken. ഒന്ന് സന്തോഷിച്ച്. Be rejoicing. ഒന്ന് സന്തോഷിച്ച്. ഇവിടിരുന്നോണ്ട് ഇപ്പൊ ഇവിടുത്തെ ചവിച്ചോണ്ട് ഇന്ത്യയുടെ നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. Now sitting in America people are cursing America speaking good things. നാട്ടിലായിരുന്നു മഴ പെയ്യുമ്പോൾ നശിച്ച മഴ എന്ന് പറയും. When you are in India people say oh this cursed land. അവിടിരുന്നപ്പോൾ അവിടം ശപിക്കായിരുന്നു അല്ലേ? When people were in India they were cursing India. ഇപ്പോ ഇവിടെ വന്നിട്ട് ഇവിടത്തെ ശപിക്കുകയാണ്. Now coming here people are cursing America. നീ ചെല്ലുന്നിടം നിനക്ക് ഒരു അനുഗ്രഹമാ. Child of God wherever you go it's a blessing for you. നിങ്ങളെ ദൈവം ആക്കിക്കൊണ്ട് ഇവിടെ വന്നത്. You came because God brought you. നിങ്ങളുടെ അകത്തുള്ളവൻ എവിടെ പോയാലും മാറ്റമില്ലാത്തവനാ. The one who came inside you is the same. ലോകത്തെ ജയിച്ചവനാ. The one who won. Amen. Amen. ഓ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ. Come on, let's thank the Lord. ഒന്ന് സന്തോഷിച്ചേ. Let's rejoice. എല്ലാവരും ആത്മാവിൽ ഒന്ന് നിറഞ്ഞേ. Let us be filled in the Holy Ghost. പുതു ഭാഷകളുള്ളവർ പുതു ഭാഷകളൊക്കെ ഒന്ന് സംസാരിച്ച്. Those who are able to speak in new tongues. ഒന്ന് വിളിയിലേക്ക് പകരും mild pour out my spirit and sandoshan ariyo hallelujah endoru sandoshan ariyo you know how happy aatmavilum niranje be filled with the holy spirit aatmavilum niranje be filled with the holy spirit hallelujah hallelujah premelle sandosham logathil vera onninum tharana there is no joy in the world like that onna aanandiche kartavil come on be happy ellarum aanandiche let us be rejoicing onna chiriche let's smile onna sandoshiche be happy hallelujah 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 yesu vanna namaku sandosham tharana jesus came to give us happiness praise the lord praise the lord hallelujah moonu koota aalkarai logathum so three kinds of people are there praise the lord praise the lord onna number 1 ജഡത്താൽ നയിക്കപ്പെടുന്നവർ the one led by the flesh രണ്ട് പ്രമാണത്താൽ നയിക്കപ്പെടുന്നു two those who are led by the law മൂന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുന്നു three those who are led by the spirit നമ്മളാണ് ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്നത് we are the ones led by the holy spirit hallelujah അതാണ് ദൈവത്തിന്റെ സഭ that is the church of the living god praise the lord praise the lord അപ്പോൾ തന്നെ ഈ രക്ഷിക്കപ്പെട്ട നമ്മളിൽ we who are born again ഉയർത്തെഴുന്നേറ്റ കർത്താവുള്ള നമ്മളിൽ we who have the resurrected christ നമ്മളിൽ മൂന്ന് ഭാഗമുണ്ട് we have three parts നമ്മുടെ ശരീരം our body നമ്മുടെ ദേഹി now our soul നമ്മുടെ ആത്മാവ് and our spirit praise the lord praise the lord praise the lord praise the lord 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു 1 തെസ്സലോനിയൻസ് 5:23 we read like this ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവിന്റെ വരവിൽ അനിന്യമായി വെളിപ്പെടുത്തും അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മൂന്ന് വ്യക്തമായ ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണത് ശരീരം the body ദേഹി the soul ആത്മാവ് ബൈബിളിൽ അതിന്റെ ഓർഡർ ആത്മാവ് ദേഹി ദേഹം According to the Bible the order is spirit soul and body. 1 Thessalonians 5:21 വെച്ച് അവിടെ എഴുതിയിരിക്കുന്ന ആത്മാവ് ആദ്യം എഴുതിയിരിക്കുന്നു. 1 Thessalonians 5:23 talks about the spirit becoming the first. മനുഷ്യൻ പറയുമ്പോൾ ദേഹം ദേഹി ആത്മാവ് എന്ന് പറയും. But man says body soul and spirit. കാരണം വയറാണല്ലോ മുമ്പേ. Because the stomach is the first thing. Hallelujah. അവൻ എപ്പോഴും ദേഹം ദേഹി ആത്മാവ് എന്ന് always concerned about the body soul and spirit. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ when man sinned ദൈവത്തിന്റെ കണക്ഷൻ വിട്ടപ്പോൾ when he lost connection with the world the lord അവന്റെ ബോഡി ആയി അവൻ പ്രധാനം his body was important to him enne ningale sambandhicha adha munpil aadyam varunnu we for all of us that is the first thing aano allyo isn't it true eh? yes we are concerned about our sustenance our jobs nammude sabayilanalo aduthirikkunna nammude meethoru meethottu vilicha vishayam marangattu you know even in our churches if we touch somebody people say you touch my body the things will change nammude aatmavinu thanne edhalum namukku oru kulappu but whatever they do to our spirit we don't care
Hallelujah. Praise the Lord. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. We must understand something. നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ, when we received Christ, നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. Our spirit was redeemed. Hallelujah. Amen. Amen. Praise the Lord. നമ്മുടെ അകത്തെ മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തെ പോലെയായി. Our inner man became completely like God. Amen. Amen. Redemption nu paranjal, redemption means bringing back to the original glory. Aadyathe tejasilekku matangi varunnathu athre. Amen. Yes. Yes. Yesu Christuvil vishwasikkunna nimisham, the minute you believe in Christ, in that second aarokke avade yesu uyarthunna vishwasichavarude kai enikkunnu kandakkollam. How many of you really believe that Jesus was resurrected? Ningada sabha njan chodichilla. I didn't ask for your church. Ee mandatharam vishwasicho nu njan choichu. I only asked if you believe this foolishness. Vishwasichavarude kai enikkunnu. Let us see the hand of this. Parishuddhaatmavinal allade idu vishwasikkan okkathilla. It is not possible to believe this without the Holy Spirit. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തിയോളജിയൻ ഉണ്ട്. There is a well-known theologian in Kerala. ചമ്മാരിയൊക്കെ പഠിപ്പിക്കുന്ന വലിയ സെമിനാരികളിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്നു. He is well known in among seminaries where Achans, priests are. കഴിഞ്ഞ ദിവസം തങ്കു ബ്രദർ അദ്ദേഹത്തെ കാണാൻ പോയി. The other day brother Thangu went and met him. സംസാരമധ്യേ അദ്ദേഹം പറയാണ്, during his conversation he said like this. ഈ കന്യാജനൊന്നും ഉയർത്തെഴുന്നേൽപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതിയെന്നുള്ള ഒന്നും നടന്നൊന്നുമല്ല. This theologian says no, these are things just written in books, actually it didn't take place. Theologian. That's a theologian without the spirit. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല. I don't find fault with him. ലുദിയയുടെ ഹൃദയം തുറന്നപ്പോഴാണ് ലുദിയയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റി. Lydia could believe when her heart was opened by the Holy Spirit. നമ്മൾ കൂടുതൽ പേരും ക്രൈസ്തവ കുടുംബത്തിലായിരുന്നതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് വൈകിട്ട് പ്രാർത്ഥിച്ചാലേ കഞ്ഞി കിട്ടുള്ളായിരുന്നു. Many of us born in Christian families, we would get our evening meal only if we confessed that Christ was resurrected. ശെന്തു ആകട്ടെ അത് കർത്താവ് മാനിച്ചു. But whatever it is, he honored that confession of ours. നമ്മുടെ കർത്താവ് വിശ്വാസമാണ്. In as there was faith, sure, Hindu or Muslim adu vishwasikkumbol, but when a Hindu or a Muslim believes, adu korachoda namukku pidigittu, we will understand its depth. Parishuddhaatmavu nammalilum create cheyidondu namukku adu vishwasikkan pattu. We were able to believe because the Holy Spirit worked in us. Adinte artham vishwasicha nimisham ninde aatmavu veendedukappettu. That means the minute you believed this, your spirit was released or redeemed. Born again adu, you are, that means you are born again. Adu redeemed aanu, that you are redeemed. Adana Roma retti parayna aatmav enna aadya daanam labicha naamu nammada shariratinte veendeduppanayi putrathvathinu kaathirikkunu. We are waiting for the redemption of the sonship, we who have received the Holy Spirit. Shariratinte veendedupp yesu varumbole nadakkathullu. The body will be redeemed only when Jesus comes. Avan pratyakshanaagumbol naam avane pole thanne aavum. When he is revealed, we will become like him. Parashya parashya ippol naam deivamakkalaanu, but right now even then we are sons. Ippo nammal avane pole aayi kazhinju. We are already like him. Evide, where? In the spirit. Kattu kaaniche, in the spirit. Hallelujah. Pinne parane edagalaya njangal onnu paranju prarthichundu nadakkuka. Still people pray, Lord, we are eda worm, dust, puru, podiyum puru vanu. Nee podiyum puru onnum alla. You are no more podiyum puru. Devathe pole aayirikkya. After being born again, you have the substance of God in you. Needilum vishuddhilum devanirupamayi srishtikkapettirikkane. Your new man is created according to righteousness, according to the likeness of God. Adine tharichukolluvina. The Bible says wear it. അവിടെ മൂന്നാമത്തെ കാര്യം, there is a third thing. നമ്മുടെ ദേഹി അഥവാ നമ്മുടെ മനസ്സിന് ഇത് പിടികിട്ടിട്ടില്ല. Our mind, the fallen mind, has not understood this. അത് വീണ്ടെടുക്കപ്പെട്ടോണ്ടേ ഇരിക്കുകയാണ്. Because it is being redeemed consistently. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ, മനുഷ്യന്റെ മനസ്സാണ് ഇപ്പൊ ഇത് പിടികിട്ടാത്തത്. അതാണ് ധരിക്കാൻ പറയുന്നത്. The mind of the fallen man has to receive more and more what has already been given. Amen. Amen. നമ്മുടെ അകത്തെ ആത്മാവ് അസൽ ക്രൈസ്റ്റ്. The redeemed spirit in us is Christ himself. നിങ്ങളിൽ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ greater is he who is in you than who is in the world. ഈ കൊലോസ്യർ 1:28 ഒന്നുകൂടെ വായിച്ചു. Let's read Colossians 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നു. We make him known. Him we preach. Him we preach. നോക്കേ നോക്കേ ബൈബിൾ നോക്കേ. Him we preach. Him we preach. അവനെ എല്ലാവരും പറഞ്ഞു അവനെ അറിയിക്കുന്നു. Him. Everyone say him we preach. Him we preach. എന്റെ ചോദ്യം whom? ഞാൻ ചോദിക്കുന്നത് ആരെ? ആരെ? Whom? അപ്പോൾ സഭയിൽ ആരെയാ പ്രസംഗിക്കേണ്ടത്? Who should we preach in Christ? മോശയാണോ ദാവീദിനെയാണോ? Should we preach Moses or David? അതോ മോർദെഖായിയാണോ? Or Mordecai? ആരെയാ പ്രസംഗിക്കേണ്ടത്?
പറഞ്ഞു ജീസസ് അപ്പോസ്തലന്മാർ ആരെയാ പ്രസംഗിച്ചേ? Who did the apostles preach? ഇനി ഒന്നുകൂടെ him we preach. അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആരെ? Whom we preach? ആരെ പ്രസംഗിക്കുന്നു? Who we preach? യേശുവിനെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല ഞാൻ. ക്രിസ്തുവിനെ. ഏത് യേശുവിനെ? ജീസസ്. പോരാ പോരാ, അതിന്റെ മുകളിലത്തെ വാക്ക് തിരിച്ചിട്ടുണ്ട്. ഏത് യേശുവിനെയാണ്? ഹല്ലേലൂയ. എക്സാക്ട്ലി. കൈകൊട. നിങ്ങളിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ അറിയണം. ക്രൈസ്റ്റ് ഇൻ യു. വായിച്ചേ. ഹല്ലേലൂയ. വായിച്ചേ. ഹല്ലേലൂയ. വായിച്ചേ. ഹല്ലേലൂയ. നിങ്ങളിൽ ഇരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട നിങ്ങളിലെ ആത്മാവിനെ നിങ്ങൾ അറിയണം. അതാ നമ്മുടെ പ്രോബ്ലം. യു ഷുഡ് നോ ദ ക്രൈസ്റ്റ് ദാറ്റ് ഈസ് ഇൻ യു. ഇന്ന് വരുന്ന ദൈവദാസന് കൃപാവരം ഉണ്ടോ നോക്കി നമ്മൾ ഇരിക്കുക. വി ആർ വെയിറ്റിംഗ് ടു സീ ഇഫ് ദ മാൻ ഓഫ് ഗോഡ് കമ്മിങ് ടുഡേ. നിന്റെ അകത്ത് ഇരിക്കുക എന്ന വചനം പറയുന്നു. But the Bible says he's already in you. അതാ അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം. What is written? എന്തോ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 27 വായിച്ചേ. ആ മർമ്മം, that mystery, മഹത്വത്തിന്റെ പ്രത്യാശയായ the glorious Christ redeemed spirit with all his glory. മുഴു മഹത്വത്തോടും ക്രിസ്തു എവിടെ ഇരിക്കുക? നമ്മുടെ അകത്ത് ഇരിക്കുക. പറഞ്ഞേ. Hallelujah. Amen. Hallelujah. Christ with all his glory is dwelling in you. സകല മുഴു മഹത്വത്തോടെ ക്രിസ്തു. അവനെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. It is this Christ that we preach. ഞാൻ പറയാം, അപ്പോസ്തലന്മാരെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന യേശുവിനെ പറഞ്ഞിട്ടുണ്ട്. The apostles talk about Jesus on the right hand side of the Father. വരുന്ന യേശുവിനെ പറഞ്ഞിട്ടുണ്ട്. Talk about the coming Jesus. വന്ന യേശുവിനെ പറഞ്ഞിട്ടുണ്ട്. Talked about Jesus who already came. ഇന്ന് അനേകർ യേശുവിനെ പ്രസംഗിക്കുന്നില്ല, ഈ മൂന്ന് യേശുവിനെ പ്രസംഗിക്കുന്നുള്ളൂ. But many people teach these three, only these three. ഇന്ന് സഭകൾ കർത്താവ് വരാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. Jesus, the people talk about, churches talk about the coming Jesus. കർത്താവിന്റെ വരവാ സഭയെ പ്രസംഗിക്കുന്നു. They are talking about the coming of the Lord. Praise the Lord. Praise the Lord. എബ്രായർ 6:1 പറയാണ്, കർത്താവിന്റെ വരവേ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, അത് വിട്ടേച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിക്കും. Hebrews 6 says the coming of the Lord is the beginning, is the foundation. Leave it and go forward. The foundation ആണ്. That is the foundation. അത് പ്രധാനപ്പെട്ടതാണ്. That is important. പക്ഷേ ഈ ലോകത്തെ ഒരു ജയകരമായ ജീവൻ നയിക്കണോ, അകത്തുള്ളവനെ അറിയണം. If you want to lead a victorious life, know the one inside. അവിടെ ഇരിക്കുന്ന പ്രവാചകന്റെ ഉള്ളിൽ ഉണ്ടോ നോക്കി പോവല്ല. Don't run after prophets. അല്ല, ഞാൻ പ്രവചിക്കുന്ന ആളാ, പ്രവചനം കേൾക്കാറുണ്ട്. I prophesy, I also hear prophecy. നാട്ടിൽ നിന്ന് വന്ന ഏതോ ദൈവദാസന്റെ ഉള്ളിലുള്ളവനെ അല്ല, നിന്റെ ഉള്ളിലുള്ളവനെ അറിയണം. God wants the one inside you. നിന്റെ ഉള്ളിലുള്ളവനെ അറിയണം. The one inside you. നിന്റെ ഉള്ളിലുള്ളവനെ അറിയണം. One inside you. നിന്റെ ഉള്ളിലുള്ളവനെ അറിയണം. One inside you. ലോകത്തെ ജയിച്ചവനാണ്. The one who won. മരണത്തെ ജയിച്ചവനാണ്. The one who overcame. അവൻ താഴാനൊക്കത്തില്ല. He cannot go down. ഇന്ന് മുതൽ നിങ്ങൾ നടക്കുമ്പോൾ, from today when you walk, Christ conscious ആയിട്ട് നടക്കുക. Walk Christ consciously. വേണ്ട യേശു നടന്നു പോകുന്നു. As walk as Jesus. വേണ്ട യേശു നടന്നു പോകുന്നു. As Jesus. വേണ്ട യേശു ഓഫീസിൽ പോകുന്നു. As Jesus went to the office. യേശു അടുക്കളയിലോട്ട് വന്നു. Jesus went to the kitchen. അവനിട്ട് കൂടാത്ര ഏക്കുവോ? Oh, no witchcraft can break me. പൗലോസ് പറഞ്ഞു, ഞാൻ മരിച്ചു. Paul said, I am dead. ഇനി ജീവിക്കുന്നത്, it is no longer I that lives. അന്ന് പറഞ്ഞു, ഐ അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞു. കൈ കൊടുത്ത് പറ ഐ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞു. Say, let the I be removed. എന്നോട് പറഞ്ഞില്ല. He didn't tell me. എന്റെ പേര് നോട്ടീസിൽ വെച്ചില്ല. My name was not in the notice. Let us crucify this I. Where I ezhunettu varatte. Another I, let it rise. Adu notice vechillalum pullikku prashnamilla. He has no problem even if his name is not in the notice. Innotte jirichu kaanichillalum prashnamilla. Even if you don't smile at him, he doesn't. Aduthirikkunna aalu para, ningal enne jirichu kaanichillalum njan ningale jirichu kaanikkunnu. Turn to your neighbor and say, even if you don't smile at me, I will smile at you. Karanam ningada vigarangalal alla njan nadathappadunnu paranju. I am not going to be led by your emotions. Njan nadathappadunnu parishuddhaatmavina. I am being led by the Holy Ghost. അവൻ, നിങ്ങൾ എന്റെ വീട്ടിൽ യോഗത്തിന് വന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ യോഗത്തിന് വരും. Even if you don't come for a meeting in my house, I will come to your house. അത് മോശയുടെ നിയമമാണ് പറയുന്നത്, പല്ലിന് പല്ല്. It is Moses under the law who says, I am not controlled by law. I am not controlled by the law. നിങ്ങൾ ചെയ്യുന്നത് തിരിച്ചു ചെയ്യല്ല എന്റെ ജോലി. അവൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. I will do what he says. I am controlled by Jesus. I am controlled by the Holy Spirit. പരിശുദ്ധാത്മാവിനെ നടത്തുന്നു. I am controlled by the inner man. അകത്തെ മനുഷ്യനെ നടത്തുന്നു. I am not controlled by your emotions. നിങ്ങളുടെ വ്യക്തിയല്ല. I am not controlled by your actions towards me. ഞാൻ നിങ്ങളോട് ഇന്നോടുള്ളതല്ല നടത്തപ്പെടുന്നത്. ഓ, ഒന്നുകൂടെ പറ, നിങ്ങൾ ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കും. Go tell your neighbor, even if you don't smile at me, I will smile at you.
പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ. സേ സേ സേ. കാരണം ഇന്ന് വരെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാ. Because so far we were living. ഞാൻ കോട്ടയത്തെ ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. This is what I do in the Kottayam church every Sunday. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുക്കാൻ പറയും. We give hands to the person next to you. ഇങ്ങനെ പറയാൻ പറയും. We say like this. നിങ്ങളും വേണം എന്ന് പറയും. You can do it now. സഹോദര. Brother. അല്ല സഹോദരി ഒന്ന് പറഞ്ഞാട്ടെ. Brother or sister. ഉള്ള കാര്യം പറയാവല്ലോ. Let me tell you the whole thing. നിങ്ങളുടെ പല സ്വഭാവവും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. I don't like many things about you. പറഞ്ഞാട്ടെ. Say that. ചർച്ചിൽ എല്ലാവരുടെയും സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. We don't like anybody in the church. ഇല്ല നമുക്ക് പല ഉള്ള കാര്യം പറയാം. എന്റെ ഭാര്യയുടെ മിക്ക സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. പുള്ളിക്കാരി കേൾക്കുന്നില്ല. To tell you honestly, I don't even like എന്റെ മിക്ക സ്വഭാവം എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. My wife also doesn't like many things about me. That is like. That is like ഇഷ്ടം. അത് ഇഷ്ടം. നമ്മൾ ഇഷ്ടത്താലല്ല നയിക്കപ്പെടുന്ന, സ്നേഹത്താല. We are not led by like, we are led by love. We are not led by law, but we are led by love. Oh, nya pramanathal alla snehathal athra naikkapadunathu. That man will come with peace. Namare vechu parra parra keep this. Ishtam ennu parnja enda thalpariyam. Like means my liking, my interest. Sneham ennu parnja ninde thalpariyathinu vendi njan nikku. Oh, love means I will stand for your. Adana Christu sabaykku vendi cheythu. That is what Christ did for the church. Praise the Lord. Praise the Lord. Vidirikkunna ella bharthavinodum bhariyodum parayam ningalkku oru perfect pangaliye kittittilla. I can tell all the husbands and wives here, you never got a perfect partner. Aarkkelum kittittundengil ee yogam kazhinju onnu kandakkollaru. If anybody has got a perfect partner, I would like to see you after the meeting. Ningale onnu manangittu povana. We want to. Aarkkum kittittilla. Nobody has got a perfect perfect pastor ningalkku kittittilla. You never got a perfect pastor. Perfect believer ningalkku kittittilla. Never get a perfect believer. Pakshe koravugalodode Yesu avare snehichu. But Jesus loved them with all their drawbacks. Adutirikkunna aalu paranjatte. Tell the person next to you. Ningalude pala swabhavam enikku ishtam. I don't like many things about പക്ഷേ എന്ത് ചെയ്യാന. But what to do? യേശുവിനെ നിങ്ങളെ സ്നേഹമാണ്. Jesus loves you. യേശുവിനെ നിങ്ങളെ സ്നേഹമാണ്. Jesus loves you. I too love you. I too love you. നല്ല സ്നേഹജമനം കൊടുത്താട്ട്. Give a hug to the person. സ്തോത്രം. Amen. Amen. എന്റെ ജഡത്തിന് ഇഷ്ടമല്ല. My flesh doesn't like. പക്ഷേ എന്നിൽ ഉള്ളവൻ ഇഷ്ടമാണ്. But the one in me likes. ഞാൻ ജീവിക്കുന്ന ഞാനല്ല. It's no longer I. ക്രിസ്തുവാ ജീവിക്കുന്നത്. But Christ. ഞാൻ മരിച്ചു. I am dead. ഞാൻ മരിച്ചു. I am dead. ഞാൻ മരിച്ചു. I am dead. ഈ ഡെത്ത് ആണ് നമ്മളിൽ നടക്കേണ്ടത്. This is the death that is taking place. ഇതാണ് ഡെയിലി മരിക്കേണ്ടത്. We should die daily. അതാ പൗലോസ് പറഞ്ഞു, I die daily. That is what Paul said, I die daily. പൗലോസ് ദിവസവും തലമുടി ഡൈ എന്നല്ല പറയുന്നത്. This is a Paul died to say every day. എല്ലാ ദിവസവും 40 ദിവസം ഉപവസിച്ചാലും 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാലും 41-ാം ദിവസം രാവിലെ നിന്റെ ജഡം പൊങ്ങി വരും. ഡ്യൂട്ടിക്ക് വരും. Even after 40 days of fasting, on the 41st day the flesh can come alive. ഓടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങി പോകുന്ന അന്ന് വരെ ജഡവെഴുന്നേറ്റ് വരും. Till the last day death is finished, the flesh will be active. അവനെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം. We must crucify him with all his passions. എനിക്ക് താല്പര്യങ്ങളില്ല. I have no more desire of mine. ആരെങ്കിലും എന്നെ കളിയാക്കിയാൽ എന്നെ ബാധിക്കുന്നില്ല. Whoever makes fun of me, I don't care. ഞാനല്ലല്ലോ ജീവിക്കുന്നത്. It is not I that live. I don't care. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എന്നേ മരിച്ചതാ. I died. ഊരാബാ ദാരിദ്ര്യം നിന്നെ തൊടത്തില്ല. ഒരു കൂടോത്രവും നിന്നെ തൊടത്തില്ല. കർത്താവിനെ സ്തുതിച്ചേ. അവനെ അറിയണം. You should know him. Avane ariyanam. Know him. Avane ariyanam. Know him. Avane ariyanam. Know him. Avane ariyanam. Know him. Ninde agathullavane ariyanam. Know the one in you. Avan jayaliya. He is victorious. Avan parajayapaduthilla. He will not fail. Hallelujah. 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 നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. We stand up in God's holy presence. അകത്തുള്ളവൻ എന്ന് വെളി വരട്ടെ. The one inside, let him come out. അകത്തുള്ളവൻ എന്ന് ശക്തിപ്പെടട്ടെ. Let the one inside be strengthened. അകത്തുള്ളവൻ എന്ന് നിറയട്ടെ. The one inside, let him be filled. എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങ്. Let's all begin to praise God. എല്ലാവരും സ്തുതിച്ചോടെങ്കിൽ. Let's all praise God. ഉദരാലാരാബാ ശബ്ദരാദരാദര. സ്തോത്രം അഭിഷേകത്തിൽ നിറഞ്ഞാട്ടെ. Let us be filled with the anointing. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Let's all give glory to God. സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. Go ahead. You can go on. I just gave you a guideline. Go. Sudichata, sudichata, sudichata. Continue to preach. Sudichata, sudichata. Keep on praising God. Praise the Lord. Hello. Puri bathasya. Saurangale. Brothers, sisters. Budan sudichata. Please listen. Yesu uyarthanu vishwasikkunnavarude kai enikku kandakkolla.
I would like to see the eyes of those who believe Jesus has risen. Oh, hallelujah. Ningalagathu inside you jayaliya vannirikkunnu. The one who is victorious is in you. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം, നമുക്ക് കർത്താവ് സുഖ ജീവിതമല്ല ജയ ജീവിതം തന്നിരിക്കുന്നു. God has given us a victorious life, not a comfortable life. Amen. എല്ലായിടത്തും ക്രിസ്തു മുഖേന ഞങ്ങൾക്ക് ജയോത്സവം, എല്ലായിടത്തും ജയം. Everywhere we go, we have victory because of Jesus. എല്ലാവരും പറഞ്ഞു എല്ലായിടത്തും. Say everywhere. കണ്ണം തുറന്നു പിടിച്ച്. Open your eyes. എന്നെ നോക്കി ഒന്ന് ചിരിച്ച്. Look at me and smile. അടുത്തുള്ള ഒരാളെ നോക്കി ഒന്ന് ചിരിച്ച്. Look at somebody and smile. എന്നിട്ട് പറഞ്ഞു എല്ലായിടത്തും. Say everywhere. എല്ലായിപ്പോഴും. Say at all times. ക്രിസ്തു മുഖേന. By Christ. നമുക്ക് ജയം. Victory. ഒന്നിട് പറഞ്ഞു എല്ലായിടത്തും. Everywhere. എല്ലായിപ്പോഴും. At all times. ക്രിസ്തു മുഖേന. By Christ. നമുക്ക് ജയം. Victory. ചിലർക്ക് ചില സമയങ്ങളിൽ സമയത്തെ പേടിയാ. Some people are scared of seasons. ചിലർക്ക് ചില വീടിനെ പേടിയാ. Some people are scared of houses. ചില പറഞ്ഞു ഞങ്ങളുടെ ഈ വീട് മാറി വേറൊരു സ്ഥലത്തോട്ട് മാറാൻ പ്രാർത്ഥിക്കണം. Some people pray that we will leave this house and go to another house. അത് ഒരു സ്ഥലത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, എന്നെ ഇവിടുന്ന് മാറ്റാൻ പ്രാർത്ഥിക്കും. I'm the only person in this with the street light. I want to move off. നീ ആണ് അവിടുത്തെ വെളിച്ചം. Remember, you are the light there. നീ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പിശാച് അടുക്കത്തില്ല. If you are there, the devil cannot come there. Amen. Hallelujah. അത്ര ആളാ നിന്റെ അകത്തിരിക്കുന്നു. That is, he's the one inside. നമ്മുടെ പ്രശ്നം അകത്തുള്ളവനെ അറിഞ്ഞിട്ടില്ല. The one inside us. Praise the Lord. Hallelujah. അവൻ മോശയ്ക്കകത്തില്ലായിരുന്നു. He was not in Moses. അത് അബ്രഹാമിൽ വന്നിരുന്നില്ല. He never came into Abraham. ദൈവമക്കളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. He came in the children of God. Amen. ഒരു ദുഷ്ടനും നിന്നെ തൊടത്തില്ല. No demon can touch you. ഒരു കൂടോത്രം നിനക്ക് തടുക്കില്ല. No black magic can touch you. ആരെങ്കിലും നിന്നെ ശപിച്ചാൽ, if somebody curses you, അവൻ ശപിക്കപ്പെടത്തേ ഉള്ളൂ. He will be cursed. കാരണം നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. Because you are blessed. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. The one who blesses you will be blessed. നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെടും. The one who curses will be cursed. അവനെ എല്ലാവരും പറയുന്നത് കേട്ട് ഭാരപ്പെട്ടിരിക്കുക. Don't worry about what somebody said. ചുമ്മാ പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. Go and sleep well. ഒന്ന് രണ്ട് പേരുടെ വന്ന് വെല്ലം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങ. Go tell somebody, eat something well and go and sleep. Hallelujah. Hallelujah. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതെ. Go worried about something. ഒന്നും നിന്നെ തൊടത്തില്ല. Nothing can touch you. നിന്റെ അകത്തുള്ളവൻ ജയാളിയാ. The one inside you. ഒന്നും സ്പർശിക്കത്തില്ല. Nothing will touch you. Amen. Hallelujah. നമ്മുടെ അകത്തെ മനുഷ്യൻ എവിടെ ഇരിക്കുന്നു എന്ന് പറയാം. Where is our man? In the spirit. എവിടെ ഇരിക്കുന്നു എന്ന് പറയാം. Can you tell me where our inner man is? തൊട്ട് കാണിക്കാം. Can it touch? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെ സ്വർഗസ്ഥലങ്ങളിലായിരിക്കുന്നു. He has been seated in the heavenly places above principalities and powers. Oh, far above principalities and powers. Yes. നമ്മുടെ വേറെ ശരീരത്തിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. We think we are only in this body. No. Oh, oh. Hallelujah. Far above principalities and powers. സകല ഇതിനും അത്യന്തം മീതെ പിശാചിന്റെ സകലത്തിനും ഏറ്റവും മുകളിൽ നമ്മൾ ഇരുത്തിയിരിക്കുക. യു ആർ ഫാർ അവേ എവരിതിങ് ഓഫ് ദ ഡെവിൾ. എഫേസർ 1-ന്റെ ഒടുവും 2-ന്റെ ആദ്യവും വായിക്കണം. എഫേഷ്യൻസ് 1 ലാസ്റ്റ് ആൻഡ് ദി ബിഗിനിംഗ് ഓഫ് ദി സെക്കൻഡ് ചാപ്റ്റർ. അവിടെ നമ്മൾ ഇരിക്കുന്നു. ദാറ്റ് ഈസ് വേർ വി ആർ. പക്ഷേ നമുക്ക് അറിയില്ല നമ്മൾ ആരാണ്. ബട്ട് വി ആർ സ്റ്റിൽ നോട്ട് നോൺ ഹു വി ആർ. അതാണ് നമ്മുടെ പ്രോബ്ലം. ഇറ്റ്സ് ആ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കോട്ടയത്തെ ഒരു സഹോദരി എന്നോട് ചോദിച്ചു. എ സിസ്റ്റർ ഇൻ കോട്ടയം ആസ്ക്ഡ് മീ. ഞാൻ വരണ്ടതായിരുന്നു, എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു. ഷീ കോൾഡ് മീ. ബ്രദറെ, ഞങ്ങളുടെ വീടിന്റെ ഭിത്തിക്കടയുന്ന ഒരു പൊതി കിട്ടി. We got a packet from between the walls of our house. Injoju sister endo apodi. I said, what is it sister? Enda brother adante koodothram cheyidu vechu. Oh, it is a black magic witchcraft. Injoju endo ayinathu. I said, what is inside? Ayinathu manjal podiyum oru rupayum vechittundu. There was 1 rupee and some turmeric powder. Avaru ennodu choichu. They asked me. Njangal aduthulla hindukal paranju edho oru kshetrathil kondidunnu. The Hindus said you should go and put it in some temple. Kore christianikal paranju edho oru palli kondidunnu. Christians said give it to some church. ഞാൻ ഇപ്പൊ കുറച്ചാളായിട്ട് സ്വർഗീയ വരുന്നില്ല. The sister said, I've been coming to heavenly feast for some time. ഞാൻ എവിടെ ഇടണം ബ്രദറെ? Where shall I put it, brother? ഞാൻ പറഞ്ഞു സ്വർഗീയ വരുന്നിലാണോ എന്ന് ചോദിച്ചു. I said, are you in heavenly feast? യേശു അകത്തുണ്ടോ എന്ന് ചോദിച്ചു. Is Christ inside you? എന്നാ മഞ്ഞപ്പടി പരിപ്പ് കറിക്കകത്തുണ്ടോ? I said, put the turmeric in your, you know, whatever curry. Dal curry, dal, dal. Dal curry, hallelujah. ഒരു രൂപ കൊടുത്തൊരു മുട്ടായി മേടിച്ച് തന്നെ. I said, take that 1 rupee and get a sweet. ഞാൻ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കണം. Write in the paper. അട ദരിദ്രവാസി അടുത്ത തവണ ഒരു 100 രൂപയിലോട്ട്. You black magic fellow, you put at least 100 rupees next time. Nothing will touch us people. Oh. Amen. അകത്തുള്ളവനെ അറിയണം. No, the one. അകത്തുള്ളവനെ അറിയണം. No, the one inside you. Know the one inside you. He is victorious. Above all principality. Amen. Amen. You are seated above every principality.
എല്ലാ അധികാരത്തിനും മീതെ എഴുതിയിരിക്കുക. Nothing can touch you. Praise the Lord. Hallelujah. ഒരു പാരമ്പര്യ ശാപം തൊടത്തില്ല, നിന്റെ പിതാക്കന്മാർ ചെയ്തത് നിന്നെ തൊടത്തില്ല, എടാ നിനക്ക് പറ്റിയ തെറ്റുകൾ പോലും നിന്നെ തൊടത്തില്ല. Even the mistakes you made will not touch you. പരാജയങ്ങൾ നിന്നെ പരാജയപ്പെടുത്തത്തില്ല. Your failures will not touch you. You have been lifted up. നിങ്ങൾ ഉയർത്തപ്പെട്ടു. നിന്റെ അബദ്ധങ്ങൾ പോലും അവൻ അത്ഭുതമാക്കി മാറ്റും. Even your mistakes he makes it a miracle. Amen. പത്രോസിന് ഒരു അബദ്ധം പറ്റി. Peter made a mistake. വാളൂരി ഒറ്റ വെട്ട് കൊടുത്ത് കൊല്ലാനായിരുന്നു. He killed Malchus, tried to kill Malchus. ചെവി താഴെ. Cut off his ears. അബദ്ധത്തെ കർത്താവ് അത്ഭുതമാക്കി. Jesus made it a miracle. അവണ്ട നാളെ നിങ്ങൾ പോയി ചെവി വെട്ടാനല്ല ഞാൻ പറഞ്ഞു. I didn't tell you to go and cut somebody's ear. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. പത്രോസിന്റെ കപ്പൽ അപകടത്തെ കർത്താവ് ക്രൂസൈഡ് ആക്കി മാറ്റി. Jesus made Peter's Paul's thing into a crusade. തന്നെ ഒരു പാമ്പ് കടിച്ചു. He was bitten by a snake. നീതി ദേവി ഇവനെ തൊട്ടതാണ് അവർ പറഞ്ഞു. So the people in the island said the goddess was trying to righteous goddess നീതി ചോദിക്കുന്ന ദേവി അവർ പറഞ്ഞു. They told about a God who asks for righteousness. നീതി നൽകുന്ന ദേവനെ ഇവൻ അറിയാരുന്നു. Paul knew the one who knew righteousness. Who gave righteousness. Who gives righteousness. Hallelujah. സൗജന്യമായി നീതി തരുന്നവൻ. The one who gives righteousness freely. അവണ്ട് പാമ്പിനെ തൂക്കി പിടിച്ചുകൊണ്ട് ആലോചന ചോദിക്കാൻ പോയില്ല. So he didn't take the snake to ask for അടുത്തിരിക്കുന്ന ആളവർ ആ പാമ്പിനെ തൂക്കി പിടിച്ച് ആലോചന ചോദിക്കാൻ നേരെയല്ല, കൊടയാനുള്ള നേരെയുള്ളൂ. Oh, tell your neighbor, this is not the time to take the snake and ask. Come on, shake it off. നിന്റെ അകത്തുള്ളവനെ അറിഞ്ഞ് കൊടയാനുള്ള സമയമുള്ളൂ. If you know the one inside you, you will only have time to shake it off. തൊടത്തില്ലെന്നേ, തൊടത്തില്ലെന്നേ. Demons cannot touch you. തൊടത്തില്ലെന്നേ. They cannot touch you. തൊടത്തില്ലെന്നേ. They cannot touch you. അകത്തുള്ളവനെ ഒന്ന് അറിഞ്ഞേ. Know the one inside you. ജയാളി അകത്ത് വന്നിരിക്കുന്നു. The one who is victorious. ഒന്നും സംഭവിക്കത്തില്ല. Nothing will happen to you. Amen. Amen. ചെല്ലുവരുന്ന 40 വയസ്സായപ്പോൾ എന്റെ അച്ഛായനെ അസുഖമായിരുന്നു. At the 40th year my father had the same disease. വിശ്വാസി 40 വയസ്സായപ്പോൾ എണീഞ്ഞായിരിക്കുക, ഇപ്പം വരുവോ ഇപ്പം വരുവോ. Now the believer at the age of 40 also is sitting like this. അടുത്തിരിക്കുന്ന ആള് പറയാ, നീ ആള് വേറെയാന്ന് പറയാ. Say you are a different person. അച്ഛായൻ ആള് വേറെ, നീ ആള് വേറെ. Your father is different, you are different. അച്ഛായൻ ഇല്ലാത്ത ഒന്നും നിനക്കുണ്ട്. What your father did not have. അച്ഛായനിൽ വരാത്ത ഒരാള് നിന്നിൽ വന്നിട്ടുണ്ട്. The one who is inside you. ആർക്ക് അത്ഭുതനാമം. It is the miracle. ജയത്തിന്റെ നാമം. Name of victory. ഒരു ദുഷ്ടനും തൊടാൻ കഴിയാത്ത നാമം. No demon can touch you. അതാണ് യേശുവിന്റെ നാമം. That is the name of Jesus. അതാണ് നിന്റെ അകത്തുള്ളത്. That is inside you. ഒന്നും നിന്നെ തൊടത്തില്ല. Nothing will touch you. തോമസ് ഊട്ടി പറഞ്ഞ അത്ര വലിയ ശാപം പിടിച്ച വീട്ടിൽ നിങ്ങൾ ആരും വന്നിട്ടില്ല. None of you have been in a cursed house. എന്റെ നാട്ടിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വീട് എന്റെ വീടാ. Today my house is the most blessed in the land. Hallelujah. Hallelujah. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. We didn't do anything for that. യേശുവിനെ അറിഞ്ഞ എല്ലാം നല്ലപോലെ കഴിക്കും, നല്ല കപ്പ കിട്ടും, അത് വേവിച്ച് അടിക്കുക, ഉറങ്ങുക. Once we know this Jesus, we have good tapioca. We cook it, eat it and go to sleep. രാത്രി മുഴുവൻ പിശാച് വരുന്നുണ്ടോ നോക്കിയിരിക്കുന്നു. We don't wait to see if the devil is coming. Amen. Amen. സ്തോത്രം, എനിക്ക് അതിന് നേരമില്ല. I don't have time for that. അടുത്തിരിക്കുന്ന ആൾ ആനപ്പുറത്തിരിക്കുന്നവൻ പട്ടിയെ പേടിക്കേണ്ട കാര്യം. Turn to your neighbor and say, the one who is on the elephant is not scared of the dog. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുകളിൽ നിന്നെ ഇരുത്തിയിരിക്കുന്നു. I have been seated in the heavenly places far above. ഇരിക്കുന്ന എവിടാണ് നീ അറിയണം. You should know where you are seated. ഓൻ തൊടത്തില്ല നിന്നെ. He won't touch you. നീ ജയാളിയാണ്. You are victorious. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. Clap your hands and praise God. എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എന്റെ ഭവനത്തിൽ സാത്താന്യ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. The meaning of this song. Yeah, ഇതിന്റെ അർത്ഥം ഇങ്ങനെ, the devil cannot get into my house. He cannot touch me anymore because Christ is in me completely. The victorious one. അടുത്ത ഭാഗന, ക്രൂശിൽ യേശു ജയാളിയാകയാൽ. Because Jesus became victorious on the cross. ഞാനും ജയാളിയ. I also am victorious. അകത്ത് ജയാളിയായ യേശു ആരുടെയിലൂടെ അകത്തുണ്ടോ? How many people have Jesus inside you? Christ. ഞാൻ മുംബൈ വെച്ച മണ്ടന്മാർ ഇവിടെ ഉണ്ടോന്നാ? How many foolish people are here? ഉണ്ടോ ഉണ്ടോ? യേശു ഉയർത്തെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Do you believe Jesus? സഭ ഏതാന്ന് ഞാൻ ചോദിച്ചില്ല. I didn't ask for a church. ഈ ആൾ അകത്തുണ്ടോ? Is Christ in you? ഉണ്ടോ? ചെലക്കയ്യോ, ഞാൻ ആ സഭയല്ലല്ലോ, അതൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോസ്തലന്മാരോ ചോദിച്ചില്ല? Apostles did ask. നീ ഉയർത്തെഴുന്നേറ്റവനെ വിശ്വസിക്കുന്നുണ്ടോ? Do you believe in the resurrected Christ? നമ്മളെല്ലാം കൂടെ പറഞ്ഞ എന്തോ ഒക്കെ മനുഷ്യന്റെ തലയിൽ കേറ്റിട്ടുണ്ട്.
we have brought a lot of concepts into man. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ. But Jesus risen up. നീ അറിഞ്ഞാണ്ടല്ലോ. We know this. ദൈവമക്കളെ നിങ്ങൾ കൈവെക്കുമ്പോൾ ഭൂതങ്ങൾ അളവും. When you put hands, demons will be. See that. നീ പോയിന്റ് ഒന്ന് വെച്ചു നോക്ക്. Come on, you try that. ചോദിച്ചേ വെച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ. Try it, then only you will see it. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ when we came into faith ഞങ്ങളെ പഠിപ്പിച്ച ഇങ്ങനെ പ്രത്യേകം കൃപയുള്ളവരെ കൈവെക്കാം. We were told only people with a special grace. യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരാണ് അടയാളങ്ങൾ. Jesus said by those who believe. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടൊരു ഭൂതകളകിയപ്പോൾ I remember once a demon began to manifest. ചായ മാറി നിന്ന് മണ്ണ് വാരി എറിയും. A believer moved away, took some sand and threw it. ഇങ്ങോട്ട് കയറി പിടിച്ചാലോ എന്നും കൊണ്ട്. He was scared, what if the devil catches നിന്നെ me? നിന്നെ നോക്കത്തില്ല അവൻ. The devil will not even look at you. ദൈവമക്കൾക്ക് അറിയാം നമ്മുടെ അകത്തുള്ളവന്റെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. The one inside us, let me tell you. നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കാവോ? Can you look in the afternoon at the sun? അതിലും പ്രഭയോടെയാണ് നിന്റെ ആത്മാവ് ഇപ്പോ ഇരിക്കുന്നത്. Your spirit is glorious, brighter than the sun. അവൻ വരുമ്പോൾ when Jesus comes, ഈ ബോഡി നമ്മൾ പൊളിക്കും. This body will be broken. അന്നേരം എല്ലാവരും കാണും. Everybody will see the inner man. ഇന്ന് കാണുന്നവരെ ഓർത്തേം കർത്താവിനെ സ്തുതിക്കേ. But I thank God for those who see him now. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. പണ്ടൊരു മരണ വീട്ടിൽ നമ്മുടെ നാട്ടിൽ പെട്രോമാക്സ് എന്ന് പറഞ്ഞ സാധനം. There is something called a Petromax in Kerala, India. Once during a funeral, ഒരു അപ്പൻ മകനോട് പറഞ്ഞു ഇരുട്ടുള്ളിടത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു. A father told his son keep that Petromax where there is darkness. ഈ പയ്യൻ ഈ പെട്രോമാക്സ് ആയിട്ട് നടക്കുക. This boy is walking with this. എവിടെ ചെന്നിട്ടും ഇരുട്ടുള്ളിടം കാണും. Wherever he goes he cannot see darkness. നിന്റെ വീട്ടിൽ ഒരു ഇരുട്ടും ഇല്ല നീ ഉള്ളതുകൊണ്ട്. Because you live there is no darkness in your house. ഇരുട്ടുള്ളിടം ഇല്ല നിനക്ക്. You have no place of darkness. ഒരു പോരാട്ടം ഇല്ല സഹോദര. നിന്റെ നിന്നിൽ ഇരിക്കുന്ന വെളിച്ചം നീ ഒന്ന് അറിഞ്ഞാ മതി. ഇഫ് യു നോ ദ ലൈറ്റ് ഇൻ യു. കർത്താവിനെ സ്തുതിച്ചേ. പ്രൈസ് ഗോഡ്. നല്ലപോലെ ഒന്ന് ചിരിച്ചേ. കം ഓൺ സ്മൈൽ. ഒന്ന് ചിരിച്ചേ ദൈവം. സ്മൈൽ. ചില വിചാരം ചിരിച്ചാൽ ആത്മീയം പോകുന്ന. സം പീപ്പിൾ തിങ്ക് ഇഫ് യു സ്മൈൽ യു ലൂസ് യുവർ സ്പിരിച്വാലിറ്റി. പ്രിയപ്പെട്ടവരെ ആനന്ദ തൈലമാണ് എഴുതിയിരിക്കുന്നത്. It says the Holy Spirit is a spirit of joy. Anointing of joy. Oil of gladness. Oil of gladness. അടുത്തിരിക്കുന്ന ആള് പറ ഗൗരവ തൈലം നല്ല എഴുതിയിരിക്കുന്നു. It doesn't say oil of soberness. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പിന്നെ ചെറിയ ചിരി ഉണ്ടായിരുന്നു. Before born again some people were smiling. യോ രക്ഷിക്കപ്പെട്ടതോടെ ആരെ കണ്ടാ നോക്കതോലി. After being born again they won't look at anybody. Praise the Lord. ഒന്ന് ചിരിച്ചേ സഹോദരൻ. Come on, smile people. This is oil of gladness. Oh, ആനന്ദ തൈലം. ഈ വിശുദ്ധിയും ഗൗരവവുമായിട്ട് ഒരു ബന്ധവുമില്ല. You know holiness and serious mindedness have no connection. വിശുദ്ധിയും ഡാൻസുമായിട്ട് ചില ബന്ധമുണ്ട്. Holiness and dancing. ഒന്ന് നൃത്തം ചെയ്ത് കർത്താവിനെ സ്തുതിച്ചേ. Let us thank the Lord. ആ ചെങ്കടൽ കടന്ന് ഒരു പാട്ട് പാടുകയായിരുന്നു. When they crossed the Red Sea they were singing. നമ്മുടെ ചെങ്കടലല്ല ഈ ലോകം കടന്നിരിക്കുക. Now we have crossed the world. നമ്മുടെ പെസഹാ കുഞ്ഞാടിന്റെ രക്തമല്ല പുരട്ടിയത്. We don't have the blood of the Pesach. ദൈവ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയത്. The blood of the lamb of God. തൊടത്തില്ല. He won't touch you. ഒരു ലൂസിഫറും തൊടത്തില്ല. No Lucifer can touch you. Amen. ക്രൂശിൽ യേശു അതെല്ലാം വഹിച്ചതാൽ ചെയ്യാളിയാണല്ലോ ഞാൻ ചെയ്യാളിയാണൽ. ഓ ക്രൂശിൽ യേശു അതെല്ലാം വഹിച്ചതാൽ ചെയ്യാളിയാണ് ഞാൻ ചെയ്യാളിയാണ്. Victorious because of Christ in me. Because Christ is in me, I am more than victorious. Enmelo ini ende bhavanathilo satanya tandrangal vijayikkilla. Oh, enmelo ini ende bhavanathilo satanya tandrangal vijayikkilla. Are you bold to say that? അതോ ഇനി ഇതെങ്ങാനും പാടിയിട്ട് പോയ പുറത്ത് സാത്താൻ ഇരിപ്പുണ്ടോ? Are you scared the devil will attack? അകത്ത് നീ പാട്ടൊക്കെ പാടിയല്ലേ? You sang inside the church. ഇങ്ങനെയാണ്ടൊക്കെ തലയിൽ ആരോ പ്രസംഗിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. You have something in your mind. തൊടത്തില്ല നിന്നെ. Nobody can touch you. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ എന്നല്ല. അത്യന്തം മീതെ. ഇത് മീതെയാ എനിക്ക് ചില വിഷമിച്ചാ തൊടാം. അത്യന്തം മീതെ എന്ന് പറഞ്ഞാൽ അവൻ എത്ര നോക്കിയാലും വരാനോ. Far above means the devil cannot come anywhere near you. രോഗത്തിനെന്റെ മേൽ കാര്യമില്ല ശാപത്തിനെന്റെ മേൽ ജയവും
ചിരിച്ചുകൊണ്ട് പാടിക്കുക. ലോകത്തിനെന്റെ മേൽ കാര്യമില്ല, ശാപത്തിനെന്റെ മേൽ ചിരിച്ച ചിരി എവിടെ പോയി? ഇത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് ആയത്, ആനന്ദ തൈലം. ഒന്ന് രണ്ട് പേരുടെ തൊട്ടിട്ട് വരെ ബ്രദറെ ചിരിക്കുമ്പോൾ കാണാൻ തന്നെ ഒരു സൗന്ദര്യം ഉണ്ടെന്ന്. Turn to your brother or sister and say, when you smile, so good to see you when you smile. എനിക്ക് മനസ്സിലായി, യേശു ജനിച്ചപ്പം ദൂതൻ പറഞ്ഞത, യേശുവിന്റെ ജനനത്തിൽ ദൂതൻ പറഞ്ഞത, you know what Jesus told, the angel told at the birth of the angel. Pastor, would you come forward? Come. Praise the Lord. യേശുവിന്റെ ജനനത്തിൽ, at the birth of Jesus, എന്തോ ദൂതൻ പാടിയത്. What did the angel say? ഇത് ആ സർവജനത്തിന് ഉണ്ടാവാനുള്ള ഗൗരവം വരുന്ന. Listen to the great seriousness that is coming to all people. What did the angel say? എന്താ ദൂതൻ പറഞ്ഞത്? Great joy is coming to the world. മഹാസന്തോഷം. ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഉള്ളവർക്ക് സന്തോഷം വരുമ്പോൾ ചിരി വരും. In our Kottayam church, when they are happy, they begin to smile. സന്തോഷം വരുമ്പോൾ ഗൗരവമായിട്ടിരിക്കുന്ന ഒരു ആദ്യമായിട്ട് ഫിലദൽഫിയയിൽ കാണും. എന്റെ കാര്യമല്ല, ഭാഷണ കാര്യമല്ല. It is only in Philadelphia that I see when people are happy, they become serious minded. ചുമ്മാ വല്ല പൊട്ടത്തമാശും കോമഡി പ്രോഗ്രാമിൽ കേട്ട എന്തൊരു ചിരിയാ. സഭയ വരുമ്പോ പിന്നെ praise the Lord. When you see some comedy program, people begin to laugh. When they come to church, they are so serious. നമ്മളാ ചിരിക്കണ്ടേ? We must be smiling. ഒന്നും നമ്മളെ തൊടത്തില്ല. Nothing can touch you. Gas price നമ്മളെ തൊടത്തില്ല. Gas price will not touch you. മാർക്കറ്റ് നമ്മളെ തൊടത്തില്ല. Market will not touch you. നമ്മുടെ മേലുള്ള നിയമമേ വേറെയാ. The law on us is different. ചുമ്മാ ഒന്ന് ചിരിച്ചേന്നേ. Yes, smile. Praise the അമ്മച്ചി നല്ലപോലെ ചിരിക്കുന്നുണ്ട്. അമ്മച്ചി വളരെ heavenly face. അതിന്റെ ചിരി കാണുന്ന. ഇനി കിട്ടത്തില്ല ഞങ്ങളെ. ഹല്ലേലൂയാ. സിസ്റ്ററെ ചിരിച്ചാ മതി, മുഴുവൻ വിടുതല. ന്യൂയോർക്കിൽ വന്നിട്ടുണ്ട്. നല്ലപോലെ ചിരിച്ചാ മതി, ഒന്നും പേടിക്കണ്ട. തുള്ളി ചാടി ആരാധിച്ചാ മതി. പ്രൈസറോ, നല്ല ചിരിച്ച് സ്തുതിച്ചൊന്ന് എല്ലാരും ഒന്ന് സന്തോഷിച്ചേ. ഹല്ലേലൂയാ. കണ്ണൊക്കെ ഒന്ന് തുറന്നു പിടിച്ചേ. ഈ ആത്മാവ് വരുമ്പോ കണ്ണടയ്ക്കണമെന്ന് ആരാ പറഞ്ഞത്? When the Holy Spirit came, who told you should close your eyes? അങ്ങനെ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. Bible doesn't say. ഒന്ന് കണ്ണ് തുറന്നു പിടിച്ച്. Open your eyes. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിക്കേ. Look at each other. Amen. Amen. ഒന്ന് സന്തോഷിച്ചേ. Be happy. ഒന്ന് തുള്ളി ചാടിക്കേ. Come on, rejoice. Hallelujah. Hallelujah. പറവ പോലെ പറന്ന് പറന്ന് യേശുവേ വാഴ്ത്തു. പറവ പോലെ പറന്ന് പറന്ന് രാജാവേ വാഴ്ത്തു. പറവ പോ പറന്ന് പറന്ന് യേശുവേ വാഴ്ത്തു. പറവ പോലെ പറന്ന്. എനിക്ക് കർത്താവ് തന്നൊരു പാട്ട്. This is a song the Lord gave me. ആരാധന മധ്യത്തിൽ പാടിയതാ. No, it came during the worship. പ്രിയപ്പെട്ടവരെ, എന്റെ വീട് ഒരു സമാധാനമില്ല. എന്റെ വീട്, I want you to know, at one time my house, it was the most cursed house. പ്രശ്നം മാറി കഴിഞ്ഞല്ല ഈ പാട്ട് തുടങ്ങിയത്. We didn't start singing after the problem was over. കീബോർഡിന്റെ താളത്തിൽ പാടിയ പാട്ടല്ല ഞാൻ. I didn't start singing by the keyboard. ഒരു വീട് നിറയെ രോഗികൾ കിടക്കുക. In my house they are full of patients. പ്രശ്നങ്ങൾ കിടക്കുക. Problems. The oil of gladness ഇങ്ങോട്ട് വന്നു. But the oil of joy came on me. അതിനകത്തൂടെ അങ്ങോട്ട് പാടി. I began to sing in the midst of പാടി നോക്കിക്കേ. You try that. ആ പല്ലൊക്കെ ഒന്ന് വെളി വരട്ടെ. Let those verses come out. അമ്മച്ചിമാരെ, ഒന്ന് രണ്ട് പല്ല് കുറവാണേ ആ മോണ കാട്ടി ഒന്ന് ചിരിച്ചേ. ആ നല്ലപോലെ ഒന്ന് ചിരിച്ചേ. ഒന്ന് സന്തോഷിച്ചേ. സ്വർഗം എന്ന് പറയുന്നത് ആനന്ദമായിരിക്കും. Heaven is full of joy. Amen. സ്വർഗം ഒരു സ്ഥലവും ദൈവരാജ്യം ഒരു അനുഭവമാ, മറക്കരുത്. Heaven is a place, the kingdom of God is an experience. സ്വർഗ്ഗത്തിലുള്ള അനുഭവം ഇവിടെ അനുഭവിക്കുന്നതാണ് ദൈവരാജ്യം.
knowing the kingdom of God here is the kingdom of God. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. The kingdom of God is righteousness, peace and joy in the Holy Spirit. It is not food. When you seek that, everything will be added unto you. നിങ്ങൾ അത് അന്വേഷിക്കുമ്പോൾ എല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ആ ഭാരപ്പെട്ടുകൊണ്ടിരുന്നാൽ ഉള്ളതുകൂടെ പോകും. If you keep on worrying, you will lose what you already have. ഒന്നും കയ്യിലില്ലെങ്കിലും സന്തോഷിച്ചാൽ എല്ലാം നിന്റെ പുറകെ. If you don't have anything but still you are rejoicing, everything will follow. Smile. Ah, that's smile and dance and rejoice. Hallelujah. Amen. Amen. ഒന്ന് സന്തോഷിച്ചേ. Be rejoicing. നമ്മുടെ അകത്തുള്ളവനെ ഒന്ന് അറിഞ്ഞേ. Know the one inside you. നമ്മൾ ഇതൊന്നും തൊടത്തില്ലല്ലോ. None of these things attach. ഒന്നൊന്ന് സ്തുതിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ച്. Let us rejoice. കരങ്ങൾ തട്ടി വായി തുറന്ന്. Clap your hands. Hallelujah. 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 യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ഫ്രീഡം വ്യാപരിക്കട്ടെ. Be free, be free, be free. യേശുവിന്റെ നാമത്തിൽ, ജീസസ് നെയിം, ഗോ. യേശുവിന്റെ നാമത്തിൽ, ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ, ഇൻ ജീസസ് നെയിം. ഒരു ഫ്രീഡത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. We declare the freedom. ഒരു റിജോയ്സിംഗ് സ്പിരിറ്റ് വ്യാപരിക്കട്ടെ. Spirit of rejoicing. All spirit of heaviness maripotta. Command every spirit of heaviness to leave. All your rejoicing spirit ivada varatta. Let there be a rejoicing spirit. Aanandam kondu nirayatta. Be filled with joy. Be free in Jesus name. Be free. Santosham kondu nirayatta. Be filled with joy. Kannu thorannu vidiche. Open your eyes. Angottu jodam nokke. Look at each other. Ellya sandhiri varu angottu jodam nokkya madhi. Look at each other. Onnu chiriche aanandiche. Purposefully. Rejoice. കൂടുതൽ ശാസിക്കൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് ചിരിക്കാമെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട കുട്ടി പിശാചൊക്കെ വിട്ടുപോകുള്ളൂ. You don't have to rebuke much. A good smile will cast away 99% of demons. ചിരിച്ചിട്ട് വീട്ടിൽ പോയി. Smile, smile. ഇത് ചിരിക്കത്തില്ല, ഭയങ്കര ആത്മീയമാണെന്നാ പറയുന്നത്. Some people won't laugh because they are so spiritual. ഒന്ന് ആനന്ദിച്ചേ. ആത്മാവിന്റെ സന്തോഷം കൊൺ ആനന്ദിപ്പാ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ ആത്മസന്തോഷം കൊൺ കണ്ണടയ്ക്കാതെ കണ്ണടയ്ക്കാതെ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ പ്രകാശിക്ക വേണം വെളിച്ചമായി ഓ പ്രകാശിക്ക വെളിച്ചമായി ഓ ആത്മസന്തോഷം കൊൺ ആനന്ദിപ്പത്മസന്തോഷം കൊണ്ടുളനം കലരാജലം ഇന്നാത്മമാരി കൊണ്ട് ഓ ദൈവത്തിന്റെ തേജസ് ചിരിച്ചേ ചിരിച്ച ദൈവത്തിന്റെ തേജസ് ഓ പ്രകാശിക്ക വേണം വെളിച്ചമായി ഓ പ്രകാശിക്ക വേണം കണ്ണു തുറന്നേ കണ്ണു തുറന്ന് ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പ സന്തോഷം കൊണ്ടാനന്ദിപ്പത്മമാരി കൊണ്ട് ആനന്ദം കൊണ്ട് നിറയട്ടെ ആനന്ദം കൊണ്ട് നിറയട്ടെ people will rejoice the people will be filled with joy dararam dararadaga rakshagaram dararam veeraga janaga rakshasam dararajam veegara rakshaga samdaragaram veegara nadaga rakshadaram rejoice in the lord jesus name be filled with the power of the holy spirit oh jesus sister nalle aanandiche sister chiriche sotra 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 sotram 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 holy worship sotram 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 എല്ലാ ദൈവമക്കളും കരയുയർത്തി ഇങ്ങനെ പറഞ്ഞേ യേശുവിന്റെ കർത്താവാകയാൽ Say Jesus is my Lord. യേശു എന്റെ കർത്താവാകയാൽ Because
Because Jesus is my Lord. Para Yesu ende kartavage. Because Jesus is my Lord. Ende jeevitham parajayamagilla. My life will not be defeated. Onnoda paranjatte. Because Jesus is my Lord. Yesu ende kartha. I can never become a failure. Become a failure. Yesu ende kartavagayal. Because Yesu ende kartavagayal. Ella idathum. Everywhere. Ellaippolum. At all times. Enikku jayamundu. I have victory. Orakka para Yesu. എന്റെ കർത്താവാകയാൽ എല്ലായിടത്തും എനിക്ക് ജയമുണ്ട് യേശു എന്റെ കർത്താവാകയാൽ ജീസസ് ഈസ് മൈ ലോർഡ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ബ്ലെസ്ഡ് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഞാൻ തൊടുന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെടും ഞാൻ ചെല്ലുന്നിടം അനുഗ്രഹിക്കപ്പെടും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ ചെല്ലുന്നിടമൊക്കെ അനുഗ്രഹിക്കപ്പെടും യേശു എന്റെ കർത്താവാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ എല്ലാ ബന്ധനങ്ങളും ഈ പരിജ്ഞാനം അകത്ത് കൊടുക്കാതെ ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും ഇന്ന് രാത്രി പൊട്ടിക്കുക. We are breaking in the name of Jesus every bondage that does not bring this truth into the hearts and minds of people. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. The people be free in Jesus name. ജനം വിടുവിക്കപ്പെടട്ടെ. ശരിയായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ആരാ കര ഉയർത്തി പിടിച്ചത്? Now some people who are not able to sleep properly. Come forward. When I get the camera. The name of Jesus receive your freedom. Somebody. Right now. In Jesus name. Receive your freedom right now. Right receive now. It right. Right now. Lord release your you are being delivered right now. Thank you Jesus. Thank you Jesus. In the name of Jesus, Jesus. I command that spirit of oppression. Andi verde kartavilanga aanandichona. Amen. Inna modal nanaku vidudalana. Yesu madiyavena. Yesu poornamaya ella karyangalum viduvichirikkya. Onnu nine thodathilla. Amen. Yesu nina kartavaga. Amen. നല്ലതേ വരത്തുള്ളൂ വിളിച്ചു പറഞ്ഞു യേശു എന്റെ കർത്താവാകയാണ്.